അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കടമേ ഇല്ലല്ലോ, നോമ്പിടിച്ച് അങ്ങനെ വേണ്ട കാണും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. صدق الله صدق الله صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيد الأبرار حبك في دمي، نهر على نحب السبابة جاري. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سادة البدر السلام عليكم، نرجو الغياث ونحتمي بحماكم، مستيقنين بفضلكم وعلاكم، فتقبلوا برضاكم. رضي الله عنكم وزد عرفاننا يا الله. سبس أعلى وأولى همارا نبي، دونوں عالم کی دولا ہمارا نبی، سب سے پیارا و پیارا ہمارا نبی. اللہم صلی وسلم مبارک علیہ. آدرنی ارانی പണ്ഡിതന്മാർ, കില്ലൂർ ജമാഅത്ത് പ്രസിഡന്റ്
വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, വൈസ് സെക്രട്ടറിമാർ, ട്രഷറർ ഉൾപ്പെടെയുള്ള എല്ലാ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ, ഈ മഹത്തായ സ്വലാത്തിന്റെ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ മുഹിബ്ബീങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം സംവിധാനത്തിലൂടെ ഈ മഹത്തായ സ്വലാത്തിന്റെ മജ്ലിസ് വീക്ഷിക്കുകയും നമ്മുടെ ശബ്ദം ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദേശ രാഷ്ട്രങ്ങളിലും നമ്മുടെ നാട്ടിൻ പരിസരങ്ങളിലുമുള്ള നല്ലവരായ പ്രവാസി സുഹൃത്തുക്കൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മുടെ ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ മാസവും ഇവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് നാം ഉള്ളത്. നാം എല്ലാവരും, ഈ വിനീതനായ ഞാൻ ഉൾപ്പെടെ, ഞാനിവിടെ നീണ്ട ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നതല്ല. നിങ്ങളും സാധുവായ എന്റെ പ്രസംഗം ശ്രവിക്കാൻ വേണ്ടി വന്നത് അല്ല, മറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് വരികളുടെ വിലപ്പെട്ട ഉപദേശം കേൾക്കാനും അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാനും അവസാനം അവിടുന്ന് നടത്തുന്ന ദുആക്ക് ആമീൻ പറഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് എടുക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത്. സദസ്സിലുള്ള മിക്ക ആളുകളുടെയും മുഖം നോക്കുമ്പോൾ റജബ് 27-ന്റെ നോമ്പ് അനുഷ്ഠിച്ച് വന്ന ക്ഷീണവും ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ് വിനീതനായ ഞാൻ. അപ്പൊ അതുകൊണ്ട് പകൽ ഫുള്ള് നോമ്പ് നോറ്റത് കൊണ്ട് നീണ്ടൊരു പ്രസംഗത്തിന് കഴിയുന്നില്ല. ഇനി ഞാൻ നീണ്ടൊരു പ്രസംഗം നടത്തിയാൽ നിങ്ങളൊക്കെ നോക്കൊണ്ടത് കേൾക്കാനും കഴിയുന്നില്ല എന്നൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട സയ്യിദ് വരികൾ ഒരൊന്നര മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തോടുള്ള ബഹുമാനം മനസ്സിലാക്കി ഒരൽപ്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. വളരെയധികം അനുഗ്രഹീതമായ വിശുദ്ധ റജബിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ മാസങ്ങളിലൊന്നും നമ്മുടെ പള്ളികളിലും ദുആകളിലും കേൾക്കാൻ സാധിക്കാത്ത ഒരു സ്പെഷ്യൽ സ്പിരിച്വൽ പ്രേയർ, ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഈ മാസത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നമുക്ക് ബർക്കത്ത് നൽകണം അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ റമളാനിനെ നമ്മിലേക്ക് എത്തിക്കണം അല്ലാഹ്. വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ആ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനും നിസ്കരിക്കാനും മുസ്ലിമീങ്ങളുടെ ഫണ്ടമെന്റൽ ബുക്ക് ആയ ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ധാരാളം റിസൈറ്റ് ചെയ്യാനും നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ എന്ന പ്രാർത്ഥന വിശുദ്ധ റജബ് മാസം ഉദിക്കുന്നതിലൂടെ മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്ത് കാരണം?
കാരണം അത്തരത്തോളം ബർക്കത്ത് നിറഞ്ഞ മാസമാണ് വിശുദ്ധ റജബ് മാസം. ഇനി വരുന്ന ഷാബാൻ മാസമാണെങ്കിലും അങ്ങനെ തന്നെ. റമദാൻ ആണെങ്കിൽ പിന്നീട് പറയേണ്ട ആവശ്യം ഇല്ല. ഈ റജബിൽ ഇത്രയും വലിയ ബറക്കത്തുണ്ടാകാൻ കാരണം എന്താണ്? എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല, എല്ലാ തിങ്ങളും ഒരുപോലെ അല്ലാണ്ട് കൊറിയ തിങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, ബാക്കി കൊറിയ തിങ്ങളെ കാണി. അതുകൊണ്ടുണ്ട് പഞ്ഞിന്റെ തിങ്ങൾ ഇന്നെങ്കിലും എല്ലാ തിങ്ങളും ഒരുപോലെ അല്ല. കൊറിയ തിങ്ങകു അല്ലാഹു തആല വലിയ പവർ കൊടുത്തറ വദക്കിർഹും ബി അയ്യാമില്ലാ, കൊറിയ നാലുകും വലിയ പവർ അല്ലാഹു തആല തന്നറ. ആ പവർ തന്ന തിങ്ങല കൂട്ടത്തിൽ വലിയ തിങ്ങലായിട്ട് ഇക്കട് വിശുദ്ധ റജബ് തിങ്ങൽ. ആ റജബ് തിങ്ങളുടെ മേ എല്ലാ നാലുകും വലിയ പവർ ഇന്നെങ്കിലും റജബിടെ ഇരിയത്തേലാമത്തെ പോലുകും ഇരിയത്തേലിന്റെ മോന്തി ഇന്നലത്തെ ജാവുകും വലിയ പവർ അല്ലാഹു തആല കൊടുത്തുറോ. പത്തൊലിമ്പോ നാലുക വലിയ പവർ ഉണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്തൊലിമ്പ നാലുക വലിയ പവർ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് ചൊന്തു. ആ പത്തൊലിമ്പ നാലില് എന്തും അള്ളാഹു ഉടട്ടെ കേട്ടെങ്കില് അല്ലാഹു തആല അതിന് ഉത്തരദണ്ഡാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ്. ആ പത്തൊലിമ്പ നാലെ കൂട്ടത്തിൽ ഒരു നാലായിട്ട് കിട് റജബ് ഇരിയത്തെ ഏഴിന്റെ പോലുമാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഞങ്ങളെ ഈ സദസ് എന്തുകൊണ്ടും അള്ളാഹു പൊരുത്തപ്പെട്ട സദസ്സായിട്ട് കിടിച്ചുള്ളതിൽ സംശയമേ ഇല്ല. ഒന്ന് സ്വലാത്തിന്റെ സദസ്, രണ്ട് ബെല്യാസ ജാവു ബെല്യാസ മോന്തി, മൂന്ന് ബഹുമാനപ്പെട്ട തങ്ങള നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, നാല് റജബ് തിങ്ങൽ, അഞ്ച് റജബിന്റെ പവറുള്ള ഇരയത്തേലിന്റെ പോലു കല്ഞ്ഞിട്ടുള്ള ജാവു. എല്ലാ നിലക്കും വലിയ ബർക്കത്തുള്ള സദസ്സായി ടിക്കടിച്ചുള്ളതിൽ സംശയ ഇല്ല. അതുകൊണ്ടല്ലേ ഇണ്ട് ആവതി ആത്മാരെല്ലാം നോമ്പ് നോക്കിയാ. കൊറിയങ്ങ ചിലപ്പോ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാ ബാലന്ത കാരണം കൊണ്ടിട്ട് നോക്കുക ആയിട്ടിക്കാല്. ആവതി ആത്മാരെല്ലാരും നോമ്പ് നോക്കിയാൽ കാരണം ഈ നോമ്പ് നോക്കിയെങ്കിൽ അത് വലിയ പവർ ഉണ്ട്. അയങ്ങ കൊറിയ മുക്കാൽ ഗണ്ട ആത്മാറുള്ളാറ് ഗണ്ട സമാ ഭർത്തി ആവാത്തങ്ങ അങ്ങു റജബിരിയത്തേലിന്റെ നോമ്പേ ഇല്ല. അങ്ങനെ റജബിരിയത്തേലിന്റെ നോമ്പുക്ക് മഹത്വം ഇല്ല. തന്റെ സദസ്സിനുള്ളിലെ എല്ലാ മുഅ്മിനീങ്ങളുടെ ചൊല്ല സ്വലാത്ത് മജ്ലിസ്ക്ക് വരുമ്പോ ഞങ്ങൾ ഒരു വിശ്വാസ എന്റെ വിശ്വാസ ഉഷാറില്ല. അങ്ങനെ നാ കില്ലൂറ സ്വലാത്തക്ക് പോണ്ടേ, നന്റെ പാസ്പോർട്ട് സമാവണോ നാ കില്ലൂറ സ്വലാത്ത് പോണ്ടേ, നന്റെ ഉമ്മ ബാപ്പക്ക് ഉഷാറില്ല നാ കില്ലൂറ സ്വലാത്തങ്ങളെ കുട്ടിയും പോണ്ടേ. പക്ഷേ അതിലെ ഫല കാണണ എല്ലാ ആണുങ്ങളിലും എല്ലാ പെണ്ണുങ്ങളിലും ചൊല്ലേ അഖീദ ഭദ്രമായിട്ടിക്കും. തങ്ങളെ സ്വലാത്ത് നബി തങ്ങളെ സ്വലാത്ത് ഉണ്ടല്ല, പിന്നെ ഫസ്റ്റ് ദൈക്കിടെ ഈ നാല് സമയത്ത അഖീദ സമാക്കണം. ഇതിപ്പോ കൊറിയാൽമാർക്ക് മുക്കാലണ്ട വിഷയം ഒന്ന് സാർത്ഥക്ക് നോക്കാ പറഞ്ഞിരിക്കടെ. വേറെ സ്വരല്ലേ സുറായിത്തലേ അല്ലേ, ആ അത് വിശ്വാസ സമായിട്ടുണ്ട്. അതിനർത്ഥ വിശ്വാസ സമ വേണം. ആ ചൊന്നോണ്ട് വന്നു റജബ്. ഇനിയിപ്പൊ കില്ലൂർ തങ്ങളെ സ്വലാത്ത് സദസ്സിൽ വന്ന് ദഹിക്കട ആൽമാരെ പറത്തു പോയിട്ട് ചൊല്ലേന്തിനോ എന്തുണ്ടാ? ആ ഞങ്ങൾക്ക് എല്ലാരും വേണു, എല്ലാരും വേണു, ഞങ്ങൾക്ക് എല്ലാരും വേണം. ഒഴിവാട്ടാക്കടങ്ങ ഒഴിവാട്ടാക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാരും വേണ്ടേ മൊയിലാരെ? നിങ്ങൾക്ക് സ്റ്റേജിൽ പത്തിട്ട് വാഴ്ചൊന്നിങ്ങമേ ഒഴിവാട്ടാക്കുമ്പോ ഞങ്ങൾക്ക് എല്ലാരും വേണു. ഈമാൻ ഭദ്രായിട്ടില്ലേ, സലാത്ത് മജ്ലിസിൽ ചിത്രം കൊണകിട്ടില്ലേ, ഒരു സീക്കും ഷിഫാവാലെ സീക്ക് യാറാ വല്ലാവക്കാക്കട്ടെ. എന്റെ ആമീൻ ചൊല്ലല്ലേ, നിങ്ങ അങ്ങനത്തെ അല്ല അല്ലാവക്കാക്കട്ടെ. ഞാൻ ചൊന്നുകൊണ്ട് പോകുന്നു മലയാളിങ്ങല്ലേ അർത്ഥാവിടല്ലേ ചന്തത്തിൽ അർത്ഥാവിടെ അല്ലാഹു കബൂലാക്കി തരാം. അപ്പൊ ചൊന്നോണ്ട് വന്നോ, കാരണമേ ഒന്നുണ്ടാ ഈ ഭാഷ ക്ലിയർ ആക്കാണ്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഭാഷ ക്ലിയർ ആകുന്നു, ചൊല്ലേ വിഷയം അർത്ഥം ഉണ്ടായിട്ടുണ്ടാ കേട്ടെങ്കിൽ തമാവിടെ. അല്ലെങ്കിൽ നക്കിപ്പൊ നെൽപ്പായിട്ടുണ്ടോ, നാ കേരളത്തിക്ക് വാള് പോയ കേരളത്തിക്ക് കാസർഗോഡ് എല്ലാം കളഞ്ഞിട്ട് ചെമ്മ അപ്പുറവും അപ്പുറം വാളുക പോയ
അങ്ങനെ ചമ്മ ദൂരായത് കൊണ്ടിട്ട് വാല് കളഞ്ഞിട്ട് അവിടെ ഒരു ആചാര്യ ജമയത്ര പ്രസിഡന്റ് അയാളുടെ ഔത്തിലെ ചോറുണ്ണുകളെ വ്യവസ്ഥ ആക്കി തന്നു. അങ്ങനെ ചോറുണ്ണിട്ടു അയാൾ ചോദിച്ചു, ഉസ്താദ് ഇവിടെ ചേച്ചുകളുടെ സൗകര്യം എല്ലാം കെട്ടാൻ. ആ ചേച്ചു ചെന്ന് പറഞ്ഞു ഓക്കെ. അങ്ങനെ വാഷ്റൂം കാട്ടിട്ട് പോയിട്ട് കുളിച്ചിട്ട് അങ്ങനെ നല്ല റൂമിന്റെ എ സി എല്ലാം ഇട്ട് തന്നത് വറങ്ങു ഭർത്താവ് മേൽച്ചോല്ലേ, വറങ്ങു ഭർത്താവ് മേൽച്ചോല്ലേ തോന്നുണ്ടാ. ഉസ്താദേ, ഉസ്താദ് ഈ മരത്തിൽ തൂങ്ങിക്കൊള്ളി, ഞാൻ ഇപ്പുറത്തെ മരത്തിൽ തൂങ്ങിക്കൊള്ളാം. എന്നിട്ട് എല്ലാ ചോറ് തന്നിട്ട് കുളിക്കൊക്കെ സൗകര്യമാക്കി തന്നിട്ട് റൂമിടെ എ സി എല്ലാം ചാലുമാക്കിട്ട് ഈ ആചാര നണ്ടയിൽ ചൊല്ലിയ ബഹുമാനത്തിൽ പിർസത്തിലവാ എന്തിനാ വന്നാ. ഉസ്താദ് ഈ മരത്തിൽ തൂങ്ങിക്കൊള്ളി, ഞാൻ ഇപ്പുറത്തെ മരത്തിൽ തൂങ്ങിക്കൊള്ളാം. നാബേക്ക് എന്ത് ഇയാൾ എന്ത് തീരാത്തരബേ, കാരണം പള്ളിയെടുക്ക ചൊന്നുണ്ടല്ലേ, മരത്തിൽ തൂങ്ങാൻ ചെന്നെങ്കിൽ പള്ളി എടുക്കണേണ്ടല്ലേ നിങ്ങളർത്ഥ. അപ്പൊ നാന് കണ്ണു മറിച്ചിട്ട് ചൊല്ലുമ്പോ നാ ചെന്ന ആചാരെ ഇത് ചോറ് തന്റെ മുന്നോര ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഔത്ര ഓരോ ചോറ് ഉണ്ടാകാൻ ഞാൻ എപ്പം പോവാത്ത നണ്ടയിലെ പള്ളിയെടുക്ക ചെന്നുള്ളൂ. അപ്പൊ എന്ത് വിഷയ, ഇയാൾ ചെന്നിര പള്ളിയെടുക്കൊണ്ടല്ല, ഇയാൾ ചെന്നതിന് ഒന്നുണ്ടാ ആ മരത്തിൽ തൂങ്ങിക്കൊള്ളിയോ നിങ്ങൾ ആ കട്ടില്, മരം മീൻസ് കട്ടിൽ, തൂങ്ങി മീൻസ് ഉറങ്ങ ഉറങ്ങോ. അപ്പൊ ആ മരത്തിൽ തൂങ്ങിക്കൊള്ളിയോ നിങ്ങൾ ആ കട്ടിലിൽ നിങ്ങൾ ഉറങ്ങൂ, നാൻ ഈ മരത്തിൽ തൂങ്ങടേ നിങ്ങൾ ഈ കട്ടിൽ നാൻ ഉറങ്ങണേ. അപ്പൊ അത് മര്യാദക്ക് ചൊന്നെങ്കില്ല ആചാരെ, അല്ല ഞങ്ങളെ ഭാഷ അങ്ങനെമേ ചൊല്ലേ. അപ്പൊ അതൊക്കെ നാ ചൊന്നേ, ചിലപ്പോ മലയാളി ഇന്നെങ്കില് ചിലപ്പോ നക്കിണിക്ക് അർത്താവാണ്ടാവുമ്പോ ബേജാറായി പോകും. അതുകൊണ്ട് ഞാൻ വരിക്കട എല്ലാവർക്കും അർത്താവിടെ ചെന്നിട്ട് നാ ചൊന്നോണ്ടു ചൊന്നോണ്ട് വന്നു. അപ്പൊ റജബ് ഇറിയത്തേലിന്റെ നോമ്പ് ഇസ്ലാമിനുണ്ടു, കൊറിയ മുക്കാൽ കണ്ടാൽമാര് അതില്ലേ ചൊല്ലാം. അതുകൊണ്ട് മുക്കാൽ കണ്ടങ്ങ ചൊന്നത് കൊണ്ടിട്ട് റജബിടെ ഇരിയത്തേണ്ട നോമ്പ് പിടിക്കാണ്ട് ആറ് നീക്കണ്ട, അതെല്ലാം ഉള്ളത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങ ചൊന്ന ഹദീസുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ചൊണ്ട കിതാബിൽ ഹദീസ് ഉല്ലേഖാക്കി വെച്ചിര് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്യ ലി ത്വാലിബിൽ ഹഖ് ചൊള്ളൊരു കിതാബുണ്ട്, ആ കിതാബിലും ഈ ഹദീസ് എഴുതി വെച്ച്. എന്താ ഹദീസ്? മൻ സാമ സാബിഅ ഇസ്രീന മിൻ റജബ്. ഒർത്ത റജബിടെ ഇരിയത്തേലാമത്തെ നോമ്പൊർത്ത നോക്കിയെങ്കില് ഇണ്ടത്തെ പോൽമാനത്തെ നോമ്പല്ല നോക്കി വന്ന അള്ളാഹു ഖബൂലാക്കി അള്ളാഹു ഖബൂലാക്കട്ടെ. ആരും ആമീൻ ചൊല്ലില്ല ചമ്മ ആല് നോമ്പ് നോക്കാത്ത അങ്ങായിട്ടിക്ക് വരാണ്ട് അള്ളാഹു ഖബൂലാക്കി ആമീൻ. അപ്പൊ റജബ് ഇരിയത്തേലിന്റെ നോമ്പൊർത്ത നോക്കിയെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ ചൊന്തു കുതിബ ലഹു സിയാമു സിത്തീന ശഹ്റാ. ഒരു നാല് നോമ്പ് നോക്കിയെങ്കില് അറുപ തിങ്ങൽ നോമ്പ് നോക്കിയ കൂലിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നങ്ങയിന്റെ ഒരു നാല് നോമ്പ് നോക്കിയാമാ അറുവോ അറുവോ തിങ്ങല് അറുവോ നാലല്ല അറുവോ വാറല്ല പിന്നെ അറുവ തിങ്ങൽ നോമ്പ് നോക്കിയ കൂലിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ റജബുക്ക് വലിയ പവർ അല്ലാഹു തആല തന്നറ. ഈ റജബുക്ക് ഇത്ര വലിയ പവർ കിട്ടുകൊള്ള വേറെ ഒരു കാരണ എന്തോ, റജബ് തിങ്ങൽക്ക് ഇത്ര വലിയ പവർ കിട്ടുകൊള്ള വേറെ കാരണ എന്തോ, ആ കാരണ വേറെന്തുവല്ല മുസ്ലിം ബാലക്കാര് ചങ്ങാടിമാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഈ റജബ് തിങ്ങലിലായിട്ടിക്കിട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു വലിയ യാത്ര പോയോ ഒരു കട്ടന റജബ് തിങ്ങലിൽ നടന്നതായിട്ടിക്കിടി. ഇണ്ട് നിങ്ങ നോക്കറൂ ആധുനിക ഉപകരണ സംവിധാന ഉള്ള കാലല്ലേ, ഇത് മോഡൺ ഏജ് അല്ലേ, എല്ലാ സംവിധാന ഇണ്ട് ഞങ്ങളെ റായത്തിലുണ്ടു. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്തില് ഞങ്ങളെ ഔത്തുലുള്ള സംവിധാനം ഇപ്പൊ ഞങ്ങളെ ഔത്തുലുള്ള സംവിധാനം ഒന്ന് നോക്കറൂ. പല കാലത്തില് ഉണ്ണുക പോകുമ്പോ കൈ കൽകണെങ്കില് അല്ലെങ്കിൽ ഉണ്ടിട്ട് കൈ കൽകണെങ്കില് ആ കൈ കൽകൽ ടൈമിൽ നല്ലി
ആ നല്ല തിരിക്കണെങ്കിൽ കൈ ഉണ്ണുടെ പോണ്ട് മുന്നോലെ കൈ കൊൽക്കണമെങ്കിൽ ഫസ്റ്റ് രണ്ട് പ്ലേറ്റ് ഉണ്ടിട്ടേ പോണം. കാരണം തിരിക്കണെങ്കിൽ അത്ര ശക്തി വേണം. നല്ല ഇങ്ങനെ തിരിക്കുമ്പോ നല്ലോണം പ്രസാക്കി തിരിച്ചെങ്കിൽ മാത്രം തണ്ണി വണ്ടേ. അത്തരം ഒരു സംവിധാനം ഒരു കാലത്തിൽ കൊറേ കാലം കഴിഞ്ഞ പിന്നെ തിരിക്കണമെന്നില്ല. പിന്നെന്തേ ഊപ്പർ നീച്ചേ ഊപ്പർ നീച്ചേ, ഇങ്ങനെ മേലാക്കുമ്പോ തണ്ണി വേണ്ട, കീഴാക്കുമ്പോ തണ്ണി സംവിധാനം അവിടെ എത്തിച്ച്. അപ്പമേ കൊറേ ആൾമാർക്ക് ഭയങ്കര സർപ്രൈസ്. ഓ വാട്ട് എ സർപ്രൈസ്, എന്തോ ആശ്ചര്യ. കാരണം എന്തായാലും ഊപ്പർ നീച്ച ഊപ്പർ നീച്ച ഉണ്ടാക്കുമ്പോ മേലും കീഴുണ്ടാക്കുമ്പോ തണ്ണി വരും. കൊറേ കാലം കഴിഞ്ഞ പിന്നെ പിന്നെ സംവിധാന പാടും. എന്തിനായിട്ട് വന്നുണ്ടാ ഓർത്ത ചെന്ന പോലെ ഔലിയാക്കന്മാർക്ക് മാത്രമല്ല കറാമത്ത്, ഇന്നത്തെ കാലത്തിൽ എന്ത് കാരണം? ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ കൈ കാട്ടിയ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ട് അയച്ചു, കൈയെടുത്ത സ്ഥലത്തേക്ക് തന്നെ നിന്നിട്ടു അയച്ചു. അപ്പൊ എല്ലാവർക്കും കറാമത്ത്, കറാമത്തല്ല അത് ഇന്നത്തെ സംവിധാനം. സംവിധാനം അവിടെ എത്തിച്ച് ആയെങ്കിലാ ഈ സംവിധാന എന്തുമില്ലാത്ത ഒരു കാലത്തില് അണ്ട് റോക്കേറ്റ് ഇല്ല, അണ്ട് ജി എം സി കാറില്ല, അണ്ട് ഫ്ലൈറ്റ് ഇല്ല, മലേഷ്യൻ എയർലൈൻസ് ഇല്ല, സിംഗപ്പൂർ എയർലൈൻസ് ഇല്ല, സൗദി എയർലൈൻസ് ഇല്ല, യുണൈറ്റഡ് എമിറേറ്റ്സ് എയർലൈൻസ് ഇല്ല. ഏത് ലൗകിക സംവിധാനം ഇല്ലാത്ത കാലത്തില് ഓ മുസ്ലിമീങ്ങളെ, റജബ് ഇരിയത്തേളുടെ മോന്തിക് ഇന്നലത്തെ ചാവുകു ബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഒരു വലിയ യാത്രക്ക് പോയില്ലേ? യൗഡ്ര യാത്ര സ്റ്റാർട്ടായോ? ഇണ്ടത്തെ നല്ല പ്രസംഗത്തില് ആ വിഷയം മാത്രം നാനിപ്പ ചൊല്ലുക വിചാരിച്ചിറോ. റജബിടെ സന്ദേശ എന്തോ ഈ തിങ്ങല് നങ്ങളയില് ചൊന്നു തന്റെ സന്ദേശ എന്തോ ചമ്മ സന്ദേശ ഈ തിങ്ങല് നങ്ങളയില് ചൊന്നു തന്നോണ്ടുണ്ടു. ആ റജബ് ഇരിയത്തേളുടെ മോന്തിക ഇന്നലത്തെ ചാവുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മക്കത്തുലുണ്ടു. അതെ ആ നബി തങ്ങളെ മൂത്തപടെ മോലെ ഔത്തുലു ഉമ്മുഹാനി ഉമ്മുഹാനി ബീവിയുടെ ഔത്തുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇക്കുമ്പോ നബി തങ്ങളെ യാത്രക കുട്ടിയോം പോക വന്ത് നസലൽ അമീൻ മലക്ക് ജബ്രായീൽ ജിബ്രീൽ അലൈഹിസ്സലാം ഉമ്മുഹാനിയുടെ ഔത്തുക വന്ത് വന്നിട്ട് നബി തങ്ങളെ വിളിച്ചിട്ട് നബിയേ എനിക്കൊറു എനിക്കൊറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എനിക്കിട്. ആ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മക്കത്തെ പള്ളിയുടെ പരിസരത്തുക കുട്ടിയോം പോണ്ടു. ഉമ്മുഹാനി ബീവിയുടെ ഔത്തരെ പറത്തുക കുട്ടിയോം വന്നിട്ട് മക്കത്തെ പള്ളിയുടെ പരിസരത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിയോം പോണ്ടോ. ആ മക്കത്തെ കഅബത്തെ മുട്ടതൈ പാടിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് ശുദ്ധിയാക്കിട്. ആ മനസ്സിക്ക് ധൈര്യം കൊടുക്കടോ. മലക്കങ്ങ വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമോട് ഒട്ടിക മീക്കായിൽ അലൈഹിസ്സലാം ഒട്ടിക ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമുടെ നേതൃത്വത്തില് മീക്കായിൽ അലൈഹിസ്സലാമുടെ നേതൃത്വത്തില് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ഞ് കീറാറ് മലക്കങ്ങ. ആ നെഞ്ഞ് കീറിട്ട് ഉള്ളകത്തെ കൽബ് പറത്തെടുക്കിടാറ്. ആ കൽബിടെ സംസം തന്നുകൊണ്ടിട്ട് ശുദ്ധീകരിക്കിടാറ്. ആ കൽബുകു വല്ലാത്ത ഒരു ധൈര്യ ഇട്ട് കൊടുക്കിടാറ്. ആ കൽബ് ശുദ്ധിയായ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കത്തെ പള്ളിയുടെ പരിസരത്തെ തൊട്ടിട്ടു. അതാ യാത്ര ഭർത്താവോടു ജിബ്രീൽ അലൈഹിസ്സലാം ഏത് കാറ് ഇണ്ടത്തെ ഞങ്ങളെ കാറുങ്ങല്ല, ഇണ്ടിപ്പ ഏറ്റവും സ്പീഡിൽ പോണ്ട വാഹനം ഏത് ഇണ്ട് കേട്ടിങ്ങി നിങ്ങൾ ഉത്തരം തരും. ഇണ്ടത്തെ ഏറ്റവും സൂപ്പർ ഫാസ്റ്റ്
വൈക്കൽ ഏതുണ്ട് കേട്ടെ നിങ്ങൾ ഉത്തരം തരോ ചൊല്ലോ നിങ്ങൾ റിക്ഷ പാവങ്ങളുടെ ഇന്നോവ നാഗേക്കടതല്ല ഇണ്ട് ഏറ്റവും സ്പീഡിൽ കൊണ്ട് വെയ്ക്കലേത് വിമാന ഫ്ലൈറ്റ് അല്ലേ എല്ലാരും ചൊണ്ടാറ് ഫ്ലൈറ്റ് ആയെങ്ക ഇപ്പ ചേഞ്ച് ആയിത്ത് ഫ്ലൈറ്റല്ല ഒരു കാലത്തിൽ നിങ്ങ ചൊന്ന പോലെ സമാ ഫ്ലൈറ്റ് എത്ര സ്പീഡിൽ പോണ്ട് ഒരു വാഹന വേറെ ഇല്ല ഇന്ത്യ മുസ്ലിം ബാലക്കാരെ ചങ്ങാടിമാരെ അമേരിക്കത്തെ വാഷിംഗ്ടണിൽ വെച്ചിട്ട് പുതിയ ഒരു വാഹന കണ്ടുപിടിച്ചാറ് അതിന്റെ പേരെന്തോ യുക്കാലു ലഹു ഹൈപ്പർ ലൂപ്പ് ആ വാഹനത്തെ പേര് ഹൈപ്പർ ലൂപ്പ് ഹൈപ്പർ മാർക്കറ്റ് അല്ല അത് വേറെ ഹൈപ്പർ ലൂപ്പ് ഹൈപ്പർ ലൂപ്പ് എത്ര സ്പീഡുള്ള ഒരു വെഹിക്കൽ ഉണ്ട് വേറെ ഇല്ല ഈവൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ആയെങ്കിലും സമ അത്ര സ്പീഡില്ല ഹൈപ്പർ ലൂപ്പ് ഭയങ്കര സ്പീഡ് എന്താ കാരണം കാരണം അത് പേപ്പറില് ഒരു ഹൈപ്പർ ലൂപ്പും ഫ്ലൈറ്ററും ഡിഫറൻസ് പേപ്പറിൽ ഒരു റിപ്പോർട്ട് വന്നത് എന്തെങ്കിലും യു എ യിൽ പോയി അങ്ങ് പോകുന്നുണ്ട് യു എ യുടെ ക്യാപിറ്റൽ സിറ്റിയായ അബുദാബിയുടെ ദുബൈ ദുബൈയുടെ അബുദാബിക ഒരുത്ത കാറിൽ റോഡിൽ പോണ്ടെങ്കിൽ അവനക്ക് ഒന്നര ഗണ്ട വേണം രണ്ട് ഗണ്ട അത് റോൾ അതേ ടൈമില് ഒരുത്ത ഫ്ലൈറ്റിൽ ദുബൈയുടെ അബുദാബിക അബുദാബിയുടെ ദുബൈ പോണ്ടെങ്കിൽ 35 മിനിറ്റ് വേണം 35 നിമിഷം അതേ ഒരുത്ത അമേരിക്കത്തെ വാഷിംഗ്ടൺ ടൗൺ കണ്ടുപിടിച്ച ഹൈപ്പർ ലൂപ്പിൽ പോണ്ടെങ്കിൽ 35 വേണ്ട Only 14 minutes. കാലി പോണാല് നിമിഷം മാത്ര അപ്പൊ ഫ്ലൈറ്റിന് 35 നിമിഷം വേണു ഹൈപ്പർ ലൂപ്പും പോണാല് നിമിഷം വേണു അപ്പൊ ഇപ്പൊ ഏത് ഉഷാറ് ഫ്ലൈറ്റ് ഹൈപ്പർ ലൂപ്പാ ഹൈപ്പർ ലൂപ്പ് ആ ഹൈപ്പർ ലൂപ്പിടെ കാട്ടി സ്പീഡുള്ള ഒരു വാഹനത്തെ ഇണ്ട് പോലും ഒരാളും കണ്ടുപിടിക്കുക ഇല്ല ഒരാളും അതിന് സഞ്ചാറാക്കുക ഇല്ല അതേ ടൈമില് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കത്തെ പള്ളിയുടെ തൊട്ടിട്ട് സ്റ്റാർട്ട് ആവിടെ ഈ യാത്ര ഉണ്ടല്ലേ ഇസ്റാ മിഅ്റാജ് ചൊണ്ട യാത്ര ആ യാത്രക്ക് അല്ലാഹു സംവിധാനിച്ച വാഹനത്തെ പേര് ബുറാക് കില്ലൂർ തങ്ങ ഇന്നോവ കാറിൽ പോകുമ്പോ കൊറിയാൽമാർക്ക് കണ്ണു കടിക്കട് തങ്ങന്മാര് വലിയ വലിയ കാറിൽ പോകുമ്പോ കൊറിയാൽമാർക്ക് കണ്ണു കടിക്കട് ഉസ്താദുമാര് വലിയ വലിയ കാറിൽ പോകുമ്പോ കൊറിയാൽമാർക്ക് സഹിക്കുക എന്തലാ തങ്ങ എന്തലാ വലിയ കാറിൽ പോണ്ടേ മൊയിലാർ എന്തലാ വലിയ കാറിൽ പോണ്ടേ അല്ല അല്ല അങ്ങനെ ആയെങ്കിൽ നാ ചൊല്ലട്ടാ കില്ലൂർ തങ്ങ പോയ കാറെ കാട്ടി വലിയ സ്പീഡിൽ പോയൊരു വൈക്കലുണ്ടു ഏതാ വൈക്കലിന്റെ പേര് അൽ ബുറാഖ് ബുറാഖ് ചൊല്ല വൈക്കലായി ടിക്കറ്റ് ബുറാഖ് ചൊല്ല വാഹന ആ ബുറാക്ക് ചൊല്ല വാഹനത്തെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വന്ന് നിക്കിട് ഭർത്താവിടെ യാത്ര പോക ഭർത്താവിടോ ബുറാക്ക് ഒരു മടി ബുറാക്ക് ബഗ്ഗടത് കണ്ടില്ല പത്തോ ബുറാക്ക് ഒരു മടി എന്റെ മടി മടി എന്തേ മടി നണ്ട മേലുകല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങ വന്നോണ്ടുള്ളു തങ്ങളെ ദൈപ്പാട്ടുക മാത്രം നണ്ട കാടിക കപ്പാസിറ്റി ഉണ്ടാട്ട് ബുറാക്ക് ചങ്ങത്ത് ജമാത്ര ആലിമിയോ തങ്ങന്മാർക്ക് കാട് കിട്ടുമ്പോ തങ്ങ ചെണ്ടാവല ഹെലികോപ്റ്റർ കൊടുക്കണു കാറ് മെയ്യാവാല ഹെലികോപ്റ്റർ കൊടുക്കണു ഫ്ലൈറ്റ് കൊടുക്കണു ചാർട്ടേഡ് ഫ്ലൈറ്റ് കൊടുക്കണു സുന്നത്ത് ജമാത്ര ആലിമിയോ തങ്ങന്മാർ കാരണം ഇന്നത്തെ റോഡിൽ പോയെങ്കിൽ ഒരു ഔത്തു ഒരു അബ്ബക്കും നാലാണ് മക്കണ്ടായെങ്കിൽ നാലാണ് മക്കവും കാറ് റോഡാ നാലാണ് മക്കൾക്ക് നാല് റോഡില്ല റോഡ് ഒന്നേ ഒരേ റോഡിൽ ഒരു അപ്പടെ നാലാണ് മക്കളും കാറിൽ പോണു ഈ കാറിന്റെ
നടുവിലായി ടിക്കറ്റ് ഞങ്ങളെ തങ്ങന്മാരും ആലിമീങ്ങ ഓരോ മജ്ലിസും ആലോചിച്ചു നേതൃത്വം കൊടുക്കും, പള്ളി കുട്ടിയടിക്കും, പള്ളി ഉദ്ഘാടനക്കും, മദ്രസ ഉദ്ഘാടനക്ക പോണ്ടോ ടൈം എത്തുകാവണ എത്തുകാവില്ല, എത്തില്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റി അങ്ങ് കലാട്ടെ അവിടെ പിന്നെ ചിന്ന ഭിന്ന 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 ആവുല്ലേ. ലോകത്തിൽ വലിയ വാഹനത്തിൽ സഞ്ചരിച്ച മഹാൻ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി ആ ബുറാക്ക് ചൊല്ല വാഹനം മടികാട്ടിയപ്പ മൃഗ മടികാട്ടിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട നിപ്പാട്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാക്കിടയിൽ ചൊല്ലു ബുറാഖ് ഇത് സാമാന്യ വ്യക്തി അല്ല, എല്ലാ വിഭാഗത്തുകും നേതാവായിട്ടുള്ള ഈ മഹാന്റെ കാട്ടി വലിയ ഒരു മഹാന് വേറെ ഇല്ല. ഇത് ചൊന്നപ്പ ബുറാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വ അർത്ഥായിത് ആ ബുറാക്കിടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പത്തി നീക്കേറി ഒട്ടിക ജിബ്രീൽ അലൈഹിസ്സലാമും ഉണ്ടോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അഗത്യമുണ്ടാ? ഈ വലിയ ഒരു ജർണിക്ക് പോണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങകു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അഗത്യമുണ്ടാ? അഗത്യയില്ല ആയെങ്കിലാ ഞങ്ങൾക്ക് പടിപ്പാട്ടിട്ട് തറകുവേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമലൊട്ട അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കടുത്തിയോണ്ടുള്ള എന്റെ മുഅ്മിനീങ്ങളെ സന്ദേശ, നിങ്ങ ആരെങ്കിലും സഫർ പോകോ പർത്താവുമ്പോ നീ വലിയ മസിൽ പവറുള്ളവണു ചോരണ പവറുള്ളവണു ഏക്കുമാറ് പച്ചീസ്തുക്കുടാ ഒരടി കൊടുത്ത് 25 പീസാക്കുള്ള സാമർത്ഥ്യം നിക്കുണ്ടു, ആയെങ്കിലും നീ സഫർ പോകുമ്പോ ഒരുത്തര നീനെ എപ്പോഴും കൂട്ടിയോളണോ മുഹമ്മദുർ റസൂലുള്ളാഹി. സഫർ പോകുമ്പോ എപ്പോഴും ഒരുത്തര കൂട്ടിയോളണു, അല്ലെങ്കിലായിട്ട് ഇക്കടി ചാർമാടി കാട്ടിയിലെല്ലാം പോയിട്ട് പിന്നെ ഇപ്പൊ രായത്ത് കിളിയുമ്പോ കൊട്ടികാരെ കളഞ്ഞിട്ട് ചാർമാടി കാട്ടി കിളിയുമ്പോ പണി പറയത്ത് എന്ത്? നാനൊരു പെണ്ണുങ്ങളെ നോക്കിയ കാൽ തിരിഞ്ഞിട്ട് മോഹിനി വന്നിട്ട് എന്ത് മോഹിനി പഠിച്ചറപ്പോ ഒരുത്തനെ വന്നോണ്ടിന്നെ. അപ്പൊ ലോറി ഡ്രൈവർമാർ ഇക്കുവാറ് ആറിക്കുവാറ് ക്ലീനർമാർ വേണ്ട കൊർത്തമേ സമ്പ്രദ കൊർത്തമേ കിട്ടട്ട് സഫർ പോകുമ്പോ ഒട്ടിക വരാൻ വേണോണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ഔട്രെ ബുറാക്ക് ചൊല്ല വാഹനത്തെ മേലെ പത്തര് ആ ബുറാക്കിടെ സ്പീഡ് എത്ര? ഹൈപ്പർ ലൂപ്പിടെ സ്പീഡ് അല്ല, ഹൈപ്പർ ലൂപ്പിടെ സ്പീഡ് പോണാല് നിമിഷത്തിൽ അബുദാബിയുടെ ദുബൈക്ക് പോണ്ട സ്പീഡ്. അതേ ടൈമില് ബുറാക്ക് ചെല്ല വാഹനത്തെ സ്പീഡ് എത്ര? ബംഗാറ് മുഅ്മിനീങ്ങളെ ബുറാക്ക് ചൊല്ല വാഹനത്തെ സ്പീഡ് ആ ബുറാക്ക് ചൊല്ല വാഹനത്തെ ആ കണ്ണുണ്ടല്ലേ മൃഗത്തെ കണ്ണ് അതൊന്ന് നോക്കിയെങ്കിൽ എത്ര ദൂരത്തേക്ക് പോണ്ട അത്ര ഒരു അച്ച അവിടെ എത്തര്. ആ മൃഗത്തെ കണ്ണട കാഴ്ച ഒർക്ക നോക്കിയെങ്കിൽ എവിടെ ഉണ്ടാവിട അവിടെ അതിന് ഒരു സ്റ്റെപ്പ് അത്ര ദൂരത്തേക്ക് വെക്കടി നോക്കറോ അത്ര സ്പീഡുള്ള വാഹന ആ ബുറാക്ക് ചൊല്ല വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പത്തിരി. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ സുലൈമാൻ നബി കേട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സുലൈമാൻ നബിയുടെ കാലത്തിൽ ഇന്ന രാജ്ഞിയല്ലേ ബിൽഖീസ് റാണി, ആ ബിൽഖീസ് റാണിയുടെ കൊട്ടാരത്തെ ഉൾക ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസന വേഗനക്ക് ആറ് കോന്തണ്ടാറ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ആൽമാരയിലെ കേട്ടപ്പ സുലൈമാൻ നബി അല്ലാഹു തആല മനുഷ്യന്മാരെ മാത്രമല്ല ജിന്നുകളെ അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തിട്ടിന്ന ആ ജിന്നുകളുള്ള സദസ്സിൽ വെച്ചിട്ടല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം കേക്കുള്ളൂ എത്തരമാ ദൂറെ ഉള്ള ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തെ ഉൽഗത്തെ സിംഹാസന വേഗ നന്റെ കണ്ണിടെ എതിർന്നു കോണ് ബൈക്കിടങ്ങാറ്.
അപ്പ കൂട്ടത്തിൽ ഒരു ജനറൽ ജിന്നുണ്ട്, കാല ഇഫ്രീതു മിനൽ ജിന്നി. ജിന്നിന്റെ കൂട്ടത്തിൽ ഒരു ജനറൽ ജിൻ, ആ ജിന്നെ ചിട്ടുണ്ട് സുലൈമാൻ നബിയെ അനെ ആതീക ബിഹി, ഞാൻ നിങ്ങളിട്ട് ആ സിംഹാസനത്തെ കൊമ്മണ്ടേ കവല എന്താ കുമമി മക്കാമിക്ക, ഇവിടെ നിങ്ങൾ വെച്ചിട്ട് എനിക്കിട മുതല കൊമ്മണ്ടേ. അപ്പൊ ഒരു ഏഴെട്ട് കണ്ട അത്ര ടൈം ഒക്കെ തരും ഞാൻ അപ്പൊ കൊന്തണ്ട, എത്രമോ കിലോമീറ്റർ അപ്പുറമുള്ള സിംഹാസനത്തെ കൊന്തണ്ട. സുലൈമാൻ നബി അലൈഹിസ്സലാം ചൊന്തു പോരാ മതിയാവാലെ സ്പീഡിൽ വേണം, ആരെങ്കിലും ഉള്ളാരാ നിങ്ങളെ കൂട്ടത്തില് അതര കണ്ടി സ്പീഡിൽ കൊമ്മണ്ടയാ. ഖുർആൻ ചൊന്തു ഖാലല്ലദി ഇൻദഹു ഇൽമു മിനൽ കിതാബ്, അല്ലാഹുവിന്റെ കിതാബിന്റെ ബഗ്ഗെ പഠിപ്പുള്ള ഒരു വലിയ ചൊന്തു. തഫ്സീറിലെ കിതാബിൽ കണ്ട വലിയ ആസഫ് ഇബ്നു ബർഖിയ, ആസഫ് ഇബ്നു ബർഖിയ വലിയ മിൻ ഔലിയ ഇല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ ഒരു മഹാനായിട്ട് ഇക്കട ആസഫ് ഇബ്നു ബർഖിയ, ആസഫ് ഇബ്നു ബർഖിയ എന്നിട്ട് ചൊന്തു ഖബല അൻ യർതദ ഇലൈക തർഫുക. അങ്ങനെ കണ്ണ് ചിമ്മുമ്പോ ബാരന്തും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആക്കണ്ട, കണ്ണിങ്ങനെ ഒന്ന് ചിമ്മിട്ട് എന്ന് തുറക്കും, ആ കണ്ണ് ചിമ്മിട്ട് ഓപ്പൺ ആക്കിടമോണിയുടെ സിംഹാസനത്തെ നിങ്ങളെ കണ്ണിടെ എതിർന്നിടേ. ആ സ്പീഡറെ കാണി യാറ സ്പീഡിൽ പോണ്ട ബുറാക്ക് ചൊണ്ട വാഹന അതിരമേലെ പത്തിത്ത് യാത്ര സ്റ്റാർട്ടായിട്ട് എവിടേക്ക് പോയോണ്ടുള്ളോ മക്കത്തെ പള്ളിയുടെ പരിസരത്തെ സ്റ്റാർട്ടായ യാത്ര ഫസ്റ്റ് പോയോണ്ടുള്ളോ ഇലൽ മസ്ജിദിൽ അഖ്സ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. മക്കത്തെ പള്ളിയുടെ പരിസരത്തെ യാത്ര സ്റ്റാർട്ട് ആവുടു എപ്പുറത്ത് ഫലസ്തീന്റെ ജറൂസലേമുലുള്ളോ ബൈത്തുൽ മുഖദ്ദസ് യാത്ര. തന്റെ മുഅ്മിനീങ്ങളെ ഞങ്ങ പഠിക്കണോ ഇസ്റാ മിഅ്റാജ് ജണ്ട് യാത്ര ഉണ്ടോ ഇതില്? ഞങ്ങ കർണാടക യാത്രയാക്കിയ ആ കർണാടക യാത്ര ഗുൽബർഗത്തെ സ്റ്റാർട്ട് ആയിട്ട് മെയ്ക്കാലത്തെ തോലു, അത് വലിയ ഒരു യാത്ര അല്ലേ? ആ യാത്രയുടെ നടു ഉപയാത്ര ചമ്മ നടന്നില്ലേ? ചിക്കമഗളൂരു ജില്ലാ യാത്ര, ദക്ഷിണ കന്നഡ ജില്ലാ യാത്ര, ഉടുപ്പി ജില്ലാ യാത്ര, വലിയ യാത്രയുടെ നടുലും ചമ്മ ചെറിയ ചെറിയ യാത്ര. അപ്പ കൊറിയാൽമാരെ കേട്ടാറ് നിങ്ങൾക്ക് എവിടെ തെളിവ് കിട്ടിയോ? അപ്പ നിങ്ങ ചൊന്ന ഇസ്രായേൽ മീറാജിലെ തെളിവ് കിട്ടിയോ? രണ്ട് യാത്ര ഉണ്ട് ഇതില്, ഒന്ന് ഇസ്രായേൽ, അത് എവിടെ എടുത്തോലു? മക്കത്തെ പള്ളിയുടെ അവിടെ സ്റ്റാർട്ട് ആക്കിയിട്ട് മസ്ജിദുൽ അഖ്സ തോലു, അത് ഏതില് പോയോ? അത് ബുറാഖ്. അപ്പൊ കർണാടക യാത്രയുടെ വാഹനം ശരിയായി പോയിട്ടാണ്ട് ഒരു സംശയം നമുക്ക് ഇപ്പോഴും ഉണ്ട്. പാതിരില്ലേ അവിടെ ബുറാഖ്, പിന്നെ മസ്ജിദുൽ അഖ്സ അവിടെ, പിന്നെ യല്ലാ മേലുക, അതേതില്? അത് ബുറാഖിലല്ലാ. അത് എങ്ങനെ? മെയ്ക്കാലത്തെ സിറ്റി സെന്ററിൽ പോയപ്പ ഭയങ്കര ആശ്ചര്യ എന്തിരുള്ള. ഇപ്പൊ ഔലിയാക്കന്മാർക്ക് മാത്രല്ല നല്ലിക മാത്രല്ല, ഇപ്പൊ മോലകും കറാമത്ത് വന്നു പോയിട്ടില്ല, സിറ്റി സെന്ററിൽ കറാമത്തില്ല, ബിഗ് ബസാറിക കറാമത്തില്ല, ഫോറം മോലക കറാമത്തില്ല. എന്റെ കറാമത്ത് ഞാൻ അവിടെ പോയിട്ട് നിണ്ടില്ല, നിണ്ടപ്പമേത നന്റെ മേലക്ക് പത്ത് പാട്ടി കൊണ്ട് പോയിട്ട് ഇന്നാലില്ല കറാമത്തല്ല, അത് മലാമത്ത്, അത് കറാമത്തല്ല. അത് ഇണ്ടത്തെ സംവിധാന എസ്കലേറ്റർ, ഇണ്ട് 2006 ടൈമില് എസ്കലേറ്റർ സംവിധാനം ഉണ്ടുണ്ടായെങ്കിൽ അണ്ട് മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് അവിടെ യാത്ര സ്റ്റാർട്ട് ആക്കിട്ട് അല്ലാഹു ഉദ്ദേശിച്ച അവിടത്തേക്ക് അത് ഏതില് പോയോ? എസ്കലേറ്റർ ലിഫ്റ്റ് സംവിധാന. അങ്ങനെ മക്കത്തെ പള്ളിയുടെ സ്റ്റാർട്ട് ആയിട്ട് യാത്ര നേരെ പോണ്ട ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീൻ. ആ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് പോണ്ട നടൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചമ്മ അമ്പിയാക്കന്മാരെ കബറമുട്ട പോണ്ടോ? ഇപ്പൊ കുറെ ആൾമാർക്കൊരു വാദമുണ്ട്, നാണ് ആരെ പേരും ചൊല്ലുള്ള
കാരണം ചമ്മാൽമാരെ പേര് ചൊന്നെങ്കിൽ പിന്നെ ഫേസ്ബുക്കിലും എല്ലാ ഡിക്ഷണറിയിൽ കാണുകയില്ലാത്ത രൂപത്തിൽ പറയിടോ. ഞാനൊരു വിശേഷമല്ലട്ടാ, നാനീ മുട്ടത്തില് ഉടുപ്പി ജില്ലയുടെ പകീർണ ഘട്ടച്ചുള്ള റായത്തിൽ നാണ് പ്രസംഗിച്ച. അല്ലാഹുടെ തൗഫീഖ് കൊണ്ടിട്ടു ഒരാളുടെ പൈസത്തിക്ക് വേനായിട്ട് പ്രസംഗിക്കണതല്ല, സ്ഥാനമാനത്തിക്ക് പ്രസംഗിക്കണതല്ല. അതേ ടൈമിൽ നക്കി 100% വിശ്വാസമുണ്ട്, നന്റെ ഉസ്താദുമാര് നക്ക് പടിപ്പാട്ടി തന്ന ആദർശം 100% ആ വിശ്വാസം ഇന്നത് കൊണ്ട് നാ പ്രസംഗിച്ച. ആ പ്രസംഗിച്ചപ്പോ നാ ചൊന്ന് കില്ലൂർ തങ്ങല സദസ്സിൽ വന്ന് ധച്ചിട്ടുള്ള നന്റെ പിറുസത്തെ ബാലക്കാരെ ചങ്ങാടിമാരയില് നാ ചൊല്ലട്ട, ഇപ്പൊ ചാനലിൽ വന്നിട്ട് സ്പീച്ചാക്കിടെ ഒരാളുണ്ടു. ഇപ്പൊ കൊറിയാൽമാര് വിചാരിച്ച് ദീനി ചൊന്നെങ്കിൽ സ്റ്റേജിൽ പത്തിട്ട് ചൊന്നെങ്കിൽ ദീനാവുല്ലേ. പിന്നെ ചാനലിൽ ടിവിയിൽ വന്നിട്ട് ഇംഗ്ലീഷിൽ ഉറുദുല് ചൊന്നെങ്കിൽ മാത്ര ദീന്. അല്ലാ, അങ്ങനെ കൊറിയ ബാലക്കാര് ചങ്ങാടിമാര് ഡോക്ടർ ജാക്കിർ നായിക്കടെ പ്രസംഗ കേക്കട ഇത് നിറഞ്ഞ സദസ്സായതുകൊണ്ട് നാനിവിടെ ചൊന്നുകൊണ്ടുള്ള സാക്കിർ നായിക്കടെ പ്രസംഗ കേക്കടാറ് ആ പ്രസംഗം 100% സമാണ്ട് വിശ്വസിക്കണാറ്. നിന്റെ പൊന്നു ബാലക്കാരാ, നീ അത് അർത്ഥാക്കിട്ട് ഈമാനില്ലാണ്ട് ചത്തുപോകണ്ട. ഹിന്ദുയിസം എന്തോ അയാൾക്ക് കൊന്തുണ്ടു, ക്രിസ്റ്റിസം എന്തോ ക്രൈസ്ത ധർമ്മം എന്തോ അയാൾ കൊന്തുണ്ടു, ഇസ്ലാമിന്റെ കൊറിയ വിഷയ അയാൾക്ക് കൊന്തിക്കൂ, ഇസ്ലാമിന്റെ അഗാധമായ പാണ്ഡിത്യ അയാൾക്ക് കൊന്തില്ലേ. കാരണം അയാൾ ചൊല്ലു ദർഗത്തുക പോക തീറ ഔലിയാക്കന്മാരയില് കേക്കു തീറ എത്ര തോല കൊന്തുണ്ട. ہم محمد پیغمبر صلی اللہ علیہ وسلم کو ماننا بھی ہمارا لیے حرام ہے. ഈ കാലത്തിൽ നബി തങ്ങളൊട്ട കേക്കിടത് പോലും ഹറാം. കില്ലൂർ തങ്ങൾ കില്ലൂർ പള്ളിയുടെ പരിസരത്തിൽ നടക്കുന്ന സ്വലാത്തര മജ്ലിസിൽ വെച്ചിട്ട് തങ്ങനങ്ങു ചൊന്തണ്ടില്ലേ ബാലക്കാരങ്ങളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ ഖുദു ബിയദി തല്ലത് ഹീലതി അദരികനി യാ ഹബീബല്ലാ. അത് ചൊന്നു തറുമ്പോ നങ്ങ ചൊല്ലുള്ളേ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് കേക്കിടതല്ലേ. സാക്കിർ നായിക്ക് ചൊല്ല നബി റൊട്ട കേട്ടെങ്കിൽ ഇസ്ലാമിടെ പർത്ത് നിങ്ങ ആ വിശ്വാസ വിശ്വസിക്കൊങ്ങു തീറ. ഈ പ്രസംഗിച്ച പ്രസംഗത്തെ ക്ലിപ്പ് എല്ലാ മോത്തുകും പോയിത്. ഇപ്പൊ സുബ്ഹാനല്ലാഹ് നന്റെ പറഞ്ഞ പറച്ചല് ചൊന്നി കൊറേ ആൾമാര് ഫേസ്ബുക്കിലു ഒരു വിഷയ ചൊല്ലട്ടാ, എത്ര പറഞ്ഞെങ്കും വലിയല്ല, എത്ര അടിച്ചെങ്കും വലിയല്ല, ഇനി ഒരു പക്ഷേ അക്രമിച്ചെങ്കിൽ പോലും സുന്നത്ത് ജമാഅത്ത് ചൊൽപാട്ടത് അല്ലാഹ് തന്റെ മരിപ്പ് തോലും നിപ്പാട്ടില്ല കേട്ടോ. ഞാൻ ചൊന്നോണ്ട് വന്നു. ഇപ്പൊ കൊറിയാൽമാര് ദീന് പഠിക്കട വാട്സപ്പുലു പൂരത്തെ തങ്ങളെ ഭാഷയിൽ ചൊന്നെങ്കിൽ വാട്ടർ സപ്ലൈ. ഇപ്പൊ കൊറിയാൽമാര് ദീന് പഠിക്കട വാട്സപ്പുലു ഞങ്ങളെ ഉസ്താദുമാര് പോണഞ്ച് വർഷ ഒരേ ഉസ്താദിനെ എതിർന്നു വെച്ചിട്ട് ഈ സ്റ്റേജിൽ വെച്ച് ആലിമി ഞങ്ങളെ കാലൊന്ന് നോക്കറു ബാലക്കാരങ്ങളെ, ഇണ്ടത്തെ പോലത്തെ കാർപ്പറ്റ് ഉണ്ടില്ലല്ലേ, ഇണ്ട എത്ര നല്ല കാർപ്പറ്റ് ഞങ്ങളെ പള്ളിയിലില്ലേ. ഞങ്ങളെ ഹിരിയ ഉസ്താദുമാര് അധ്വാനിച്ച് പഠിച്ചൊരു കാല എന്നില്ലേ, അന്റെ ആ ഉസ്താദുമാര് പഠിക്കുമ്പോ പായിൽ തെച്ച അടയാള ഇണ്ടും കാർപ്പെട്ടിൽ ദയിക്കുമ്പോ പോലും ഞങ്ങളെ ഉസ്താദുമാരെ കാല് നോക്കുമ്പോ കണ്ട്. ആ ദീനെന്തും ദീനല്ല, ഇപ്പൊ കുറേ ആൾമാര് വാട്സപ്പ് ദീന് ഇപ്പൊ ഇണ്ട് നാണി
പറയുമ്പോ ഒരു ഗ്രൂപ്പ് ഒരു മെസ്സേജ് വന്ന് സമാർത്താക്കണോ വാട്സപ്പിൽ പണ്ടതിന് എല്ലാം നേരുപയോഗിക്കണ്ട, അത് ദീനോട്ട് അർത്ഥാക്കണ്ട. വാട്സപ്പിൽ താൻ ഞാൻ പറയുമ്പോ ഒരു ഗ്രൂപ്പ് ഒരു മെസ്സേജ് വന്ന് നാ തുറന്നു നോക്കിയേ, നോക്കുമ്പോ ഇസ്രായേൽ മീറാജിലെ വിഷയ അതെങ്ങനെ വന്നുണ്ട്. ഇപ്പൊ കുറെ ആൾമാർക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ആക്കിയിട്ട് കറക്റ്റ്, പിന്നെ ദിദീനായിട്ട് ഒരു നല്ലൊരു പോസ്റ്റ്, നല്ല ഡിസൈൻ ആക്കിയിട്ട് ഒരു പോസ്റ്റ്. ഇംഗ്ലീഷ് വേണ്ടല്ല, ഉറുദു വേണ്ടല്ല, എല്ലാം വേണം. പക്ഷെ ദീന് വിടോ തീറ, ദീന് വിട്ടിട്ട് ഒരു ഭാഷ വേണ്ട. അപ്പൊ ഒരു പോസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ്. അപ്പൊ ഇസ്രായേൽ മീറാജിലെ ചരിത്രത്തിലുണ്ട്, ചരിത്രപരമായി എന്തുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാം ആകാശത്തേക്ക് പോയിട്ട് പോയപ്പോ അവിടെ സ്വീകരിക്കൂ ഈസാ നബി അലൈഹി സ്വലാം ഉണ്ട്, രണ്ടാം ആദം നബി അലൈഹി സ്വലാം ഉണ്ട്, രണ്ടാം ആകാശത്തേക്ക് പോയിട്ട് പോയപ്പോ അവിടെ സ്വീകരിക്കൂ ഈസാ നബി അലൈഹി സ്വലാം ഉണ്ട്, യഹിയ നബി ഉണ്ട്, മൂന്നാം ആകാശത്തേക്ക് പോയിട്ട് അവിടെ സ്വീകരിക്കൂ ഒരു നബി ഉണ്ട്, നാലാം ആകാശത്തേക്ക് പോയിട്ട് അവിടെ സ്വീകരിക്കൂ ആറു നബി ഉണ്ട്, അഞ്ചാം ആകാശ ഏഴാമത്തെ ആകാശത്തേക്ക് പോയിട്ട് ആറാമത്തെ ആകാശത്തിൽ മൂസാ നബി ഉണ്ട്, ഏഴാമത്തെ ആകാശത്തിൽ പോയിട്ട് ഇബ്രാഹിം നബി ഉണ്ട് അലൈഹി വസ്സലാത്തു വത്തസ്ലീം. മേലെ ഒരു ജാഗ, ഏഴ് ആകാശ കഴിഞ്ഞിട്ടൊരു ജാഗ എന്തിനെ, ബൈത്തുൽ മഅ്മൂർ അവിടെ പോയിട്ട് അതിന് പിന്നെ അപ്പറ അപ്പറ പോയിട്ട് എവിടേക്ക് പോയുണ്ട, അവിടെ മേലെ എഴുതി വെച്ചത് കണ്ട് സിദ്റത്തുൽ മുന്തഹ, അതിന് മേലെ കണ്ട് അല്ലാഹ് അല്ലാഹ് ഉടറ മേൽ തോല് സിദ്റത്തുൽ മുന്തഹ തോൽ ഓക്കെ, അതിന് മേലെ അല്ലാണ്ട് ഇട്ടത് മാത്രയാക്കേ, അത് സമയമില്ല. എന്തേ കാരണ, അതേ ഇംഗ്ലീഷ് കണ്ടിട്ട് മാത്ര ദീന പഠിച്ച കൊടുങ്ങുമാറി. എന്തേ കാരണ, സിദ്റത്തുൽ മുന്തഹയുടെ മുട്ടു റബ്ബ ഉണ്ടാ. ഓരോ നബിമാര് ഓരോ ആകാശത്തിൽ സ്വീകരിക്കുകിന്നാര് സിദ്റത്തുൽ മുന്തഹയുടെ മുട്ട റബ്ബുണ്ടോട്ട് പോസ്റ്റിലുണ്ടോ, സിദ്റത്തുൽ മുന്തഹയുടെ മുട്ട റബ്ബിന്നെങ്കിൽ അതിന് മുന്നോലു റബ്ബ് എവിടെ കേട്ടെങ്കിൽ ഉത്തരം ചൊല്ലുക തീരുവ, അല്ലാഹു ഒരു ജാഗയില്ല, അല്ലാഹു ഒരു പക്കയില്ല, അല്ലാഹു ഒരു ജാഗയില്ല. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് തന്നെ വളരെ ഗൗരവത്തിൽ അർത്ഥാക്കണു. ആ ചൊന്നോണ്ട് വന്ന യാത്ര ഇസ്രായേലിന്റെ യാത്ര സ്റ്റാർട്ടായിട്ട് അതാ പോണ്ട നടുലു ഫസ്റ്റ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ കണ്ട്. ഒരു നല്ല വിഷയത്തിന് പോകുമ്പോ മഹാന്മാരെ ഖബർ സിയാറത്താക്കണോ, ഒരാൾമാരെ കേക്കണാറ് അധിക തെളിവ് എവിടെ ഉണ്ട് ഉസ്താദേ, സുബ്ഹാനല്ലാഹ് അർക്കച്ചിറമുട്ട തെച്ചിട്ട് തെളി എവിടെ, തെളി എവിടെയാണ്ട് കേട്ടെങ്കാവാ. അതേ ടൈമില് തെളിവ് നോക്കണമെങ്കിൽ ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ചാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വലിയ ഒരു യാത്രകല്ലേ പോണ്ടേ, അല്ലാഹുടെ കാണുകല്ലേ പോണ്ടേ, ആ കാണുക പോണ്ട ടൈമുലു അല്ലാഹുടെ ഓർഡർ നബിയേ നിങ്ങ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ സിയാറത്താക്കറോ. അപ്പൊ ഒരു പെണ്ണ് കാണുക പോണ്ടോ, ഇപ്പൊ കൊറിയാൽമാർക്ക് പെണ്ണ് കാണുക പോകുമ്പോ ദർഗ സിയാറത്താക്കിയെങ്കിലും ഇസ്ലാമിടെ ഭർത്ത് പോയിട്ട് ഒരുത്ത ഗൾഫുക്ക് പോണ്ടോ, ഗൾഫുക്ക് പോകുമ്പോ ബജ്പേ എയർപോർട്ട് പോകുമ്പോ ഉള്ളാളത്തേക്ക് പോയിട്ട് മദനി തങ്ങളെ സിയാറത്താക്കിട്ട് പോണ്ട, അല്ലെങ്കിൽ കാജൂർക്ക് പോയിട്ട് ദർഗ സിയാറത്താക്കിട്ട് പോണ്ട. അധിക തെളിവ് എവിടെ, തെളിവ് ഉടമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേൽ യാത്ര മീറാജിക്ക് പോകുമ്പോ പോണ്ട തെരുലു ബൈത്തുൽ മുഖദ്ദസ് എത്ര മുനോലു മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബർ സിയാറത്താക്കിട്. ആ മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബർ സിയാറത്താക്കിയ എങ്ങനെ, ഇപ്പൊ ഒരു ആൽമാരെ ചൊല്ലാറ് മർച്ചെങ്കിൽ എല്ലാം തിന്ത് ഇല്ല, അമ്പിയാക്കന്മാരും മർച്ചെങ്കിലും അങ്ങ് ജീവിച്ചിരിപ്പുള്ള അധിക തെളിവായിട്ടിക്കിട് ഇപ്പൊ ചൊന്നോണ്ടുള്ള ഘട്ടനെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബർ സിയാറത്താക്കുക പോയപ്പോ നബി തങ്ങ ചൊന്തു റഅയ്തു മൂസാ ഖായിമൻ വഹുവ യുസല്ലി ഫീ ഖബ്രി, ഞാൻ മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബർ കണ്ട, ആ ഖബർ കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്സലാം ഖബറ ഉൽഗ മൂസാ നബി അലൈഹി സ്സലാം നിസ്കരിച്ചുകൊണ്ടുണ്ട് ഖബറ ഉൽഗ. മൂസാ നബി അലൈഹി സ്സലാം വഫാത്താവാണ്ടേ ഇപ്പൊ ആയാത്തിലുണ്ടല്ലോ, വഫാത്തായിടല്ലേ, വഫാത്തായ മൂസാ അലൈഹി സ്സലാമിടെ നാണ് പോണ്ട തെരുലു ഖബറ ഉൽഗ നോക്കിയേ,
നിസ്കരിച്ചോണ്ടിരുന്നത് നാ നോക്കിയേ. നബിമാര് മരിച്ചെങ്കിൽ എല്ലാം തീൻ തീച്ചുള്ള വിശ്വാസ സമല്ല. മൂസാ അലൈഹിസ്സലാമിന്റെ ഖബറ് സിയാറത്താക്കിട്ട് അപ്പുറത്തെല്ലാം പോകുമ്പോ പിന്നൊരു നബിയെ കണ്ട് ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മർത്ത കീഴിൽ വെച്ചിര്. അതെങ്ങനെയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരിച്ചിട്ടില്ല, മരിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ ഖബറില്ല, ഖബറ് പിന്നെ എങ്ങനെ പന്നിട്ട് മർത്ത അടിയിലേക്കിടേ? ഇത് നാനല്ല ചൊല്ലോ, ഇത് നൗഫൽ ചൊന്നതുണ്ടായെങ്കിൽ ബൽച്ചിട്ട് എറിഞ്ഞിട്ട് ബൽച്ചെറിയാൻ തീത് ചൊന്നതണ്ടാറ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ ബോബായിട്ട് ബണ്ട ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിടെ കണ്ടെത്തി അത് കളഞ്ഞിട്ട് സീത പോണ്ടു എവിടെ? മസ്ജിദുൽ അഖ്സ ഫലസ്തീൻ. നിന്റെ പിറസത്തെ ബാലക്കാര് ചങ്ങാടിമാരെ, ഇന്റെ ഫലസ്തീന്റെ ഇസ്രായേല കയ്യിലാക്കില്ലേ? ഇന്റെ നിങ്ങ സോഷ്യൽ മീഡിയത്തിൽ നോക്കിയോണ്ടില്ലേ? വാട്സപ്പിലും ഫേസ്ബുക്കിലും നോക്കിയോണ്ടില്ലേ? ഞങ്ങളെ സമുദായത്തിലുള്ള എത്തരമാ മുസ്ലിമീങ്ങളെ ഫലസ്തീനയുടെ ബൈത്തുൽ മുഖദ്ദസര മുട്ടത്തിൽ വെച്ചിട്ട് കൊന്നോണ്ടില്ലേ? ഞങ്ങളെ മുസ്ലിം പെണ്ണിങ്ങളെ ബലാത്കാറാക്കിയോണ്ടില്ലേ? ആര് ഇത് ഗുഹണ? ആര് ഇത് ആര് കാരണ? ബൈത്തുൽ മുഖദ്ദസിൽ ഇന്നോ മുസ്ലിമീങ്ങമേ കാരണ? വാട്സപ്പ് നോക്കുമ്പോ ഞങ്ങൾക്ക് ബേജാറാവുള്ളൂ. ഞങ്ങളെ ചെറിയ മക്കളെ അവിടെ അതാ ഉപദ്രാക്കിയോണ്ടുള്ളാര് യഹൂദിങ്ങ. യഹൂദിങ്ങൾക്ക് ഫലസ്തീനക്ക് പറകു ചാൻസ് കൊടുത്തതാര്? അത് ഫലസ്തീനിലുള്ള മുസ്ലിമീങ്ങല്ലേ. നബി തങ്ങളെ പൽക്ക ഞങ്ങ കേട്ടോണ്ടുള്ളമാ. എന്തേ മുസ്ലിമേ ഞങ്ങൾക്കുണ്ട് മലയില്ല, എന്തേ മുസ്ലിമേ ഞങ്ങൾക്കുണ്ട് കാത്തില്ല, എന്തേ മുസ്ലിമേ ഞങ്ങൾക്ക് കുടിക്കത് പോലും പൈസ കൊടുത്തിട്ട് കുടിക്കണായ ഒരു കാല വന്നില്ലേ മുസ്ലിമേ? എന്തേ കാത്തില്ല ഉസ്താദേ സെക്കെ. നാനെന്റെ ചിക്ക മകളൂരു ജില്ലയ്ക്ക് പോയപ്പ ചരിത്രത്തിൽ ഇണ്ട് തോലുമില്ലാത്ത ബെച്ച ചിക്ക മകളൂരു ജില്ലയിലുണ്ടോ? കഴിഞ്ഞ വാര കൂർഗ് ഡിസ്ട്രിക്ട് ഞാൻ വാങ്ങുക പോയ, മടിക്കേരിക്ക് വാങ്ങുക പോയ. സുബ്ഹാനല്ലാഹ്, മടിക്കേരിടങ്ങ ചൊന്നുള്ളാറ് ഉസ്താദേ തണ്ണിയില്ല, ഉസ്താദേ കാത്തില്ല, സെക്കല് സഹിക്കുകാവുള്ള. എന്തേ ഞങ്ങൾക്ക് മലയില്ലാത്തത്? മലകുതേനായിട്ട് പ്രാർത്ഥന നടന്നോണ്ടുണ്ടല്ലേ. കൊറേ ആൽമാരക കൂട്ടമായിട്ട് ദ്വാർക്ക് ഉദീറ. സുബ്ഹാനല്ലാഹ്, നിസ്കാര കഴിഞ്ഞ പിന്നെ ഇമാം ദ്വാർക്കുമ്പോ പെറവുൽ ആമീൻ ചൊല്ലുമ്പോ ശിർക്ക് 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 ശിർക്ക്. അതേ ടൈമിലും മലയില്ലാണ്ടാവുമ്പോ നെഹ്റു മൈതാനത്ത് പോയിട്ട് ആൽമാരെ വിളിപ്പാട്ടിട്ട് കൈവൈത്തിട്ട് ദ്വാർക്കുമ്പോ ആമീൻ ചൊല്ലുപാട്ടകോ ശിർക്കില്ലല്ലേ മൗലവി. അഗത്യ പറമ്പ എല്ലാവർക്കും എല്ലാം വേണം. എന്തേ അഗത്യ പറമ്പ? കിന്നൂർ തങ്ങും വേണോ? അഗത്യവർമ്മ കൂറത്തതങ്ങം വേണം. അഗത്യവർമ്മ എല്ലാരും വേണം. വലിയ സീക്രം അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഡോക്ടറെ മുട്ട പോയാ പോകുമ്പോ ഞങ്ങളെ കയ്യിൽ അവിടെ എല്ലായിട്ട്. ഇനി നിങ്ങളത് എന്തായെങ്കിലും നോക്കോ റൂട്ട്. നിങ്ങളത് എന്തായെങ്കിലും നിങ്ങൾ ഡോക്ടർ കെർപ്പിയറല്ല. നിങ്ങളത് എന്തായെങ്കിലും എന്തിനെ? നിങ്ങളത് എന്തായെങ്കിലും ഔലിയാക്കന്മാറാ തങ്ങന്മാറാ അത് പോരൂ. അതെങ്ങനെ നാ പോണ്ട ഡോക്ടറെ? നാന് വലിയ ഖുറാഫി ഖുറാഫി ഉണ്ട് ചൊന്നോണ്ടിന്നവണല്ലേ. തങ്ങന്മാരെ മുട്ട പോക തീറാണ്ട് ചൊന്നോണ്ടിന്നവണല്ലേ.
ഇപ്പൊ ചങ്ങാഴ്ച അങ്ങനെ മേ ജിക്ക വേഗം പോകാം, കബറുക്ക് വേഗം എത്താം, വേഗം പോകാം, വേഗം പോകാം. ചരിത്രമില്ലേ, ചരിത്രമില്ലാണ്ടല്ല ലിസ്റ്റ് ഞങ്ങൾ തുറക്കുവാ, ഞങ്ങൾ കൊണ്ട് തുറക്കൊക്കെ പിടോ തീരാണ്ട് മാത്രം ഇപ്പൊ ചെന്നോണ്ടുള്ള തീരാ ഡോങ്കി വേണ്ട, ഡഗിൽ ബജി വേണ്ട, ചൊന്നോണ്ട് വന്ന മുഅ്മിനീങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്തേ നങ്ങു തണ്ണിയില്ലേ മൈക്കാലത്തിൽ ഫ്ളാറ്റിൽ വെച്ചങ്ങ ബേജാറിൽ ചൊന്നോണ്ടുള്ളാറ് മൂന്ന് നാല് കുറക്ക നങ്ങു തണ്ണി കിട്ടിയോണ്ടുള്ള ഉസ്താദേ, അതുകൊണ്ട് ഞങ്ങൾ മൈക്കാലത്തെ ഫ്ളാറ്റ് പൊട്ടിട്ട് ഹല്ലിക്ക് പോയോണ്ടുള്ള ഒരു കാലത്തിൽ ഹല്ലി നിന്ന ഗൾഫ് പോയി വന്നിട്ട് പൈസ ആയ സ്ഥലത്ത് ഹല്ലി കാണുകയല്ലേ, എങ്ങനെ ബാബാ കാടറൊക്കെ പോയി ദൈക്കിടോ ടൈം പാസ് ആവില്ലേ. അപ്പൊ പിന്നെ മൈക്കാലത്തിൽ ഫ്ലാറ്റ് എടുത്ത മൈക്കാലത്തിൽ ഇപ്പൊ മൂന്നാല് കുറച്ച തണ്ണി അല്ലെങ്കിൽ തണ്ണി കിട്ടില്ലേ. അപ്പൊ പെഞ്ഞിയുടെ മക്കളെ എല്ലാവരുടെ കുട്ടിയുണ്ട് പ്രായത്തേക്ക് വന്ന, അപ്പൊ അണ്ടൊരു ന്യായം തോന്നുന്നു മൈക്കാലത്ത് നല്ല എഡ്യൂക്കേഷൻ ഇൻസ്. ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഹല്ലിടെ എഡ്യൂക്കേഷൻ കുടിക്കൊക്കെ തണ്ണി ഇല്ല എഡ്യൂക്കേഷൻ പിന്നല്ലേ, കുടിക്കൊക്കെ തണ്ണി ഇല്ല എഡ്യൂക്കേഷൻ പിന്നെ. Education mandant alla, education is the process where a little man turned into a gentleman. ഒരു അനാഗരിക മനുഷ്യനെ നാഗരിക മനുഷ്യനായിട്ട് പരിവർത്തനാക്കണം പോലത്തെ ഒരു പ്രക്രിയ, that is education. അതായിട്ട് ഇക്കടെ വിദ്യാഭ്യാസം അത് വേണ്ടാണ്ട് അല്ല വേണു. പക്ഷേ മുസ്ലിമേ എന്തേ കാത്തുക മനസ്സ് വണ്ടില്ല നങ്ങൊരു കാത്ത് തറകൂ, എന്തേ മലക മനസ്സ് തണ്ടില്ല നങ്ങൾക്ക് തണ്ണി തറകൂ. അല്ലാഹു കാത്തരയിൽ ചൊല്ലുമ്പോ കാത്തുകൊണ്ട് എന്തെങ്കിലും തൊണ്ട അങ്ങോ നാ കാത്തു കൊടുക്കുന്ന റബ്ബേ, അങ്ങ നിന്റെ ധിക്കരിച്ചോണ്ടുള്ളാറ് അല്ല മലടയിൽ തണ്ണി വരട്ട് ചൊല്ലുമ്പോ റബ്ബേ അങ്ങ നിന്റെ ധിക്കരിച്ചോണ്ടുള്ളാറ് നാൻ എങ്ങനെ അങ്ങോ തണ്ണി കൊടുക്കട്ടെ. സമുദായത്തൊരു കാലപറകുണ്ടോ, ഏത് കാല അണ്ട് തന്നി വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് എടുക്കണായിട്ട് പറഞ്ഞുണ്ട് കാല റസൂലുള്ളാ. കാസർഗോഡ് ജില്ല ടൈമായോണ്ടുണ്ട് ബേഗ് എടുക്കോ നോക്കുമെന്നോ ഞങ്ങളെ ദർശന മുട്ടത്തെ പരിസരത്തിലുള്ള ഉത്തരങ്ങൾക്ക് തണ്ണിയില്ല. ആ തണ്ണിയില്ലാത്തത് കൊണ്ടിട്ട് ടാങ്കറിൽ കോന്നിട്ട് തണ്ണി നിറച്ചോണ്ടുള്ളാറ്. ആദരണീയായ സയ്യിദുന തങ്ങ ഞങ്ങളെ വേദിക്കുക വന്നുകൊണ്ടുണ്ട്. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദൂരമുള്ള ആൾമാർ നാനുപാട് വന്നപ്പ തങ്ങ ചന്തു ഇണ്ട ആൾ കുറുടിയായിട്ട് അതേ ടൈമിൽ നാന് ഞാൻ മൂന്ന് തിങ്കൾ മൂന്നോലൂടെ വന്നിട്ട് വാളുക വന്നപ്പത്തെ കണ്ടി ചമ്മാലിപ്പോ ഇനിയിപ്പൊ ഇത് പക്ക എവിടെ ഉണ്ട് നാനെന്താ ചാക്കിണ്ടല്ലോ ഈ ആളല്ല ഈ കില്ലൂർ പള്ളിയുടെ മുട്ടത്ത് പക്ക നോക്കിയോണ്ടല്ലോ ഇനിയിപ്പൊ ആള് കൂടി എങ്കിൽ എവിടെ കടത്തണമായി ബറുണ്ടു. അള്ളാഹു അതുള്ള വ്യവസ്ഥയെല്ലാം അള്ളാഹു ആക്കി തരട്ട്, ഇത്തരെല്ലാം ആക്കി തന്ന റബ്ബുക അത് വലിയ അള്ളാഹു അതെല്ലാം നമുക്ക് ആക്കി തരട്ട്. ഞങ്ങൾക്ക് ഈ തനിമ ഖിയാമത്ത് നാലു തൂൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ദൂരമുള്ള ആൾമാരെല്ലാരും ഈ മജ്ലിസിന്റെ മുട്ടത്തേക്ക് വരൂ. ബഹുമാനപ്പെട്ട തങ്ങളെ ഉപദേശം നടക്കുക പോണ്ടു, സ്വലാത്ത് മജ്ലിസ് നടക്കുക പോണ്ടു, തങ്ങളെ ദുആ നടക്കുക പോണ്ടു. അല്ലാഹു തആല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നാ ചൊന്നോണ്ട് വന്നു പ്രകൃതിക്ക് പോലും ഞങ്ങൾക്ക് എന്തും അനുകൂലായിട്ടില്ലേ, അതൊക്കെ കാരണം എന്തോ ലൊഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്.
ഈ പ്രകൃതി ദുരന്താവുള്ള കാരണം എന്തോ അത് മനുഷ്യന്മാര് അങ്ങനെ കൈകൊണ്ടിട്ടു ആക്കിയുടെ പ്രവർത്തന ആയിട്ടിക്കിട് മനുഷ്യ അല്ലാഹുടെ മറന്നോണ്ടുള്ള മനുഷ്യ അല്ലാഹുടെ ധിക്കരിച്ചോണ്ടുള്ള മനുഷ്യ അല്ലാഹുടെ പൽക്ക കേട്ടോണ്ടില്ല ആ മനുഷ്യ അല്ലാഹുടെ ധിക്കരിച്ചുകൊണ്ടിട്ടു ഇണ്ട് കാലാവസ്ഥ പോലും മനുഷ്യകു എതിരായിട്ടുണ്ടു. ഇപ്പോൾ നമുക്ക് രക്ഷ വേണോ? അവസാനമായി ഒരു കാര്യം പറയട്ടെ, ഈ എല്ലാ പ്രയാസത്തിന് വഴി ഒന്നേയുള്ളൂ. ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളെ വരികളെ നേതൃത്വത്തിൽ നമുക്ക് അല്ലാഹുവിനോട് മഴ ചോദിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് നമുക്ക് നല്ലവണ്ണം റഹ്മത്തുള്ള മഴ വർഷിപ്പിച്ചു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഴ ഇല്ലാതെയായപ്പോൾ അവർക്ക് മഴയ്ക്ക് പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി. മാത്രമല്ല, അവിടുത്തെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് സ്വഹാബത്ത് വന്ന് പരാതി പറയുന്നു, ബീവി ആയിഷ, നമുക്ക് മഴയില്ലല്ലോ. സ്വഹാബത്തിന് അടുത്തേക്ക് വിളിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫില്ലേ, അതിന്റെ മേൽഭാഗമൊന്ന് മുകളിലുള്ള ഭാഗമൊന്ന് തുറന്നു വെച്ചു. സ്വഹാബത്ത് ചോദിച്ചു, ആയിഷമ്മ, ഇതെന്തിനാണ് മോൾഭാഗം തുറന്നു വെച്ചത്? അപ്പ പറഞ്ഞു, നേർക്കുനേർ ആകാശം കാണട്ടെ, അതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മഴ കിട്ടിയേക്കാം. അപ്പൊ എല്ലാത്തിനും പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്തിന്റെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തോ, ഇനി ഞാൻ അല്ലാ പൊരുത്തപ്പെട്ട വിധത്തിലല്ലാതെ ജീവിക്കൂല. ചെറുപ്പക്കാരാ, കയ്യിലുള്ള മൊബൈല് ദുരുപയോഗപ്പെടുത്തണ്ട മോനെ. നീ ഒറ്റക്ക് നിന്റെ പ്രൈവേറ്റ് മുറിയിലങ്ങ് കിടന്നുറങ്ങുമ്പോ കാണാൻ എന്റെ ബാപ്പയില്ല, ഉമ്മയില്ല, കാരണവരില്ല, അമ്മാവന്മാരില്ല, കൂട്ടുകുടുംബക്കാരില്ല എന്നും പറഞ്ഞ് നീ പ്രൈവേറ്റ് റൂമിലങ്ങ് കിടക്കണ സമയത്ത് മോനെ നിന്റെ ബാപ്പ ഉറങ്ങിയിട്ടുണ്ട്, നിന്റെ ഉമ്മ ഉറങ്ങിയിട്ടുണ്ട്, അപ്പോഴാണ് നിന്റെ കയ്യിലുള്ള മൊബൈലും തുറന്നിട്ട്. ഇപ്പൊ 3G 4G 5G 6G ഒക്കെ ഉള്ള കാലമല്ലേ? ആ ഇന്റർനെറ്റ് സംവിധാനം തുറന്നിട്ട് ഏതോ ഒരു സിനിമയുടെ പേരും ടൈപ്പ് ചെയ്ത് നീ നട്ടപ്പാതിരക്ക് സിനിമയും കണ്ട് രസിച്ചാൽ ബഹുമാനപ്പെട്ട കില്ലൂര് തങ്ങളുടെ ഗ്രാൻഡ് ഫാദറായ ഉപ്പയായ സബ്സെ അഅല വ ഔല ഹമാരാ നബി ദോനോ ആലം കി ദൂല ഹമാരാ നബി സബ്സെ പ്യാരാ വ പ്യാരാ ഹമാരാ നബി എല്ലാവരെക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ട നേതാവ് താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ബുലന്ദ് ആവാസ് സേ പടിയേ ദുറൂദ് ശരീഫ് മുഹമ്മദുനിൽ മുസ്തഫ. തങ്ങൾ ഇഷ്ടപ്പെടുമോ? ഓ, ഒരിക്കലും അവിവാഹിത ബന്ധങ്ങൾ വേണ്ട. തങ്ങളെ സ്വലാത്തിന്റെ സദസ്സിലിരിക്കുന്ന കല്യാണം കഴിച്ചവരോടും കഴിക്കാത്തവരോടും പറയട്ടെ, ഒരു അവിഹിത ബന്ധവും വേണ്ട.
ഇന്ന് വ്യഭിചാരത്തിന്റെ കാലമല്ലേ മോനെ? എന്താണ് വ്യഭിചാരം? റോട്ടിലൂടെ ഒരു അന്യപ്പെണ്ണ് നടന്ന് പോകുമ്പോ അവളെ മുഖത്ത് നോക്കുന്നത് വരെ വ്യഭിചാരമാണ് കേട്ടോ. മൊബൈലിൽ അവളോട് സംസാരിക്കുന്നത് വരെ വ്യഭിചാരമാണ് കേട്ടോ. അവളെ കുറിച്ച് കിട്ടിയാല് തിരക്കേടില്ല എന്നും പറഞ്ഞ് മനസ്സിൽ അവളെ ഇരുത്തി ചിന്തിക്കുന്നത് വരെ വ്യഭിചാരമാണ് കേട്ടോ. എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ, ബ്യൂട്ടി പാർലറും പോയി, അതാ നിങ്ങളുടെ അതാ പിരികയും ഫ്ലക്സ് ചെയ്യിപ്പിച്ച് നിന്റെ മുഖത്ത് നീ അതാ ക്രീമും പുരട്ടിയിട്ട് നീ പുറത്തേക്ക് വന്നാൽ നിന്നെ റബ്ബ് പൊരുത്തപ്പെടൂല. ഉമ്മ നബിതങ്ങൾ മിഅ്റാജിന് പോയപ്പോ അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോ വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുന്നു. ഉമ്മമാരെ ഞാനിത് പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിഅ്റാജിന് പോയ സമയത്ത് ഒരു സ്ഥലത്തിന് വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുകയാണ്. നബിതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എവിടുന്ന ഈ സുഗന്ധം അടിച്ചു വീശണത്? നോക്കുമ്പോൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണാണ് ആ പെണ്ണ് നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് അതാ സുഗന്ധം അടിച്ചു വീശുന്നു. ആരാണ് ഉമ്മ ആ പെണ്ണറിയോ? അതാ പെരുന്നാൾ വരുമ്പോ ഭർത്താവ് നിനക്ക് വേണ്ടി തുണിയും കൊണ്ടുവന്നാൽ അതെനിക്ക് പോരാ, അതെനിക്ക് പറ്റൂല, ഞാൻ തന്നെ വന്നിട്ട് സെലക്ഷൻ ചെയ്യേണ്ടതാണ് എന്നും പറഞ്ഞ് വാശി പിടിച്ച് സിറ്റി സെന്ററും ബിഗ് ബസാറും ഫോറം മോളും തോന്നിവാസത്തിന്റെ പേരും പറഞ്ഞിട്ട് കണ്ടു കിട്ടിയവന്റെ കൂടെ അലഞ്ഞു തിരിയുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിലെത്തണോ? ഈ പെണ്ണ് ആരാണെന്നറിയോ? സയ്യിദത്തുന ബീവി മാഷിത. മാഷിത്വാ ബീവി റളിയല്ലാഹു അൻഹ നിൽക്കുന്ന സ്ഥലത്തുനിന്നാണ് അടിച്ചു വരുന്നത്. നോക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്സലാമിനോട് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാദിഹി യാ ജിബ്രീൽ? ഇതാരാ ജിബ്രീലെ? ജിബ്രീൽ അലൈഹി സ്സലാം പറഞ്ഞു, ഇത് മാഷിത്തയാണ്. ഏത് മാഷിത്ത എന്നറിയോ? മൂസാ നബി അലൈഹി സ്സലാമിനെ ആക്രമിച്ച ഞാൻ നിങ്ങളുടെ വലിയ റബ്ബാണെന്ന് ഹുങ്ക് നടിച്ച, അഹന്ത നടിച്ച, കിബിറ് നടിച്ച ഫറോവയില്ലേ, ഫിർഔനില്ലേ, ആ ഫിർഔനിന്റെ പൊന്നുമോളായ മാഷിത്തയാണ്. എന്റെ ഫിർഔന് നരകത്തിൽ പോകുമ്പോ ഫിർഔനിന്റെ മകളായ മാഷിത്ത ഉമ്മന്റെ സ്വർഗത്തില് പോകണത്. ബാപ്പ കേടായത് കൊണ്ട് മക്കള് കേടാകണമെന്നില്ല, മക്കള് കേടായത് കൊണ്ട് ബാപ്പയും കേടാകണമെന്നില്ല, ബാപ്പ നല്ല ആളായത് കൊണ്ട് മക്കൾ നല്ല ആളാകണമെന്നില്ല, മക്കൾ നല്ല ആളായത് കൊണ്ട് ബാപ്പയും നല്ല ആകണമെന്നില്ല. മക്കളും ബാപ്പയും രണ്ടും നല്ലവരാകുന്നത് അല്പം പേര് മാത്രമാണ്. അല്ലാഹു അക്കൂട്ടത്തെ നിങ്ങളെ പഠിച്ചു തരട്ടെ, അല്ലാഹു അക്കൂട്ടത്തെ നിങ്ങളെ പഠിച്ചു തരട്ടെ. മാഷിത്ത ഉമ്മ ഫിറാവുനിന്റെ മകളാ, ആ ഫിർഔനിന്റെ മകൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വല്ലാത്ത പരിമലം കാശ് അടിച്ചു വീശാണ്, മണം വരുന്നു. ചോദിച്ചു, എന്തേ ഈ പവര് മാഷിത്ത ഉമ്മക്ക് കിട്ടിയത്? ഞാൻ ആ കാര്യം പറഞ്ഞ് എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, മാഷിത്ത ബീവിക്ക് ഈ പവര് കിട്ടാൻ കാരണോ? മാഷിത്ത ബീവിയുടെ അതാ തലമുടി അവിടുന്ന് ഉമ്മ അതാ തലമുടി ചീകിക്കൊടുക്കുമ്പോ വാരിക്കൊടുക്കുമ്പോ തലയുടെ മുടി ബാരിയോണ്ടിക്കുമ്പോ അത് ചീപ്പ് നെൽത്തുക പൂന്തു, ആ ചീർപ്പ് നിലത്ത് വീണു, ചീപ്പ് നെൽത്തുക പൂന്തു. ബാപ്പ ഫിറഔൻ അവിടമേ ഉള്ള ആ നെൽത്തുക പൂന്ന ചീപ്പുടെ എടുക്കിടെ മാഷിത്ത ഉമ്മ എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
അബ്ബൂട്ട് ചൊന്നു നടക്കട ഫിറൗന് മുട്ടയും നിട്ടും ബാപ്പ മുട്ടയും നിട്ടും അവിടെ അതിക് ബലവയ്ക്കാണ്ട് അള്ളാഹുവാണ് റബ്ബ്. ആ റബ്ബായ അള്ളാഹുടെ പേര് ചൊന്നിട്ടു അതാ ചീർപ്പു കയ്യിലെടുത്തിട്ട് സ്വന്ത അപ്പടെ എതിർലു അള്ളാഹു ചൊല്ലെ ഹക്കടെ മേലെ നമ്പിക്ക വെയ്ക്കു ധൈര്യ കാട്ടിയത് കൊണ്ടു മാസിത്ത ഉമ്മ കള്ള വിലിയ പവർ കൊടുത്തു പോയാ. മഹദിമാരെ പിന്നിൽ നിന്ന് സ്വർഗത്തിൽ കടക്കണം. അതിനർഹമു റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി നമ്മുടെ മജ്ലിസ് ഉപയോഗപ്പെടുത്തണം, അതിനുവേണ്ടി തങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഞാൻ നിർത്തട്ടെ. ഏത് വിഷയത്തിനും നമുക്കൊരു വിഷമമുണ്ട്. ഇന്ന് നമുക്ക് ഹബീബായ തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പാണ് ഒരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെ സദസ് ഉപയോഗപ്പെടുത്തണം. ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് അതിന്റെ ഭാഗമാണ്. അതിന് ധാരാളം വഴികളുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സയ്യിദ് മുഹമ്മദ് ഹിഖ്ഖിൻ നാസിലി റളിയല്ലാഹു അൻഹു മാനവരുടെ കിതാബുണ്ട്. കൈഫിയത്തുൽ ഉസൂലി ലിറുയ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ തങ്ങളെ കാണാനുള്ള വഴികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവരുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനവരുകൾ പറഞ്ഞു, ഞാൻ ഒരു ഇബാദത്ത് എല്ലാ വെള്ളിയാഴ്ച രാത്രി ചെയ്തു. രാവിലെ, അതായത് ഇന്നത്തെ രാത്രി, ഇന്നത്തെ ബഹുമാനപ്പെട്ട തങ്ങളെ സദസ്സ് നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയാൽ ഞാനും നിങ്ങളും എല്ലാരും ഇന്നു മുതൽ അങ്ങ് തുടങ്ങണം. എല്ലാ സദസ്സരും ഞാനത് സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ കൂടി ഞാൻ സൂചിപ്പിച്ച് നിർത്താണ്, തങ്ങളെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവാണ്, ഇന്ന് വീട്ടിൽ പോയി അത് ചെയ്യണം. സയ്യിദ് മുഹമ്മദ് ഹിഖ്ഖിൻ നാസിലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എല്ലാ വെള്ളിയാഴ്ച രാവൊന്ന് ചെല്ലാറുണ്ട്, ചെയ്യാറുണ്ട്. നാല് റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അല്ലാഹു തആലക്ക് വേണ്ടി രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തും വെച്ചിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുക. ആദ്യം സലാം വീട്ടിയ ശേഷം വീണ്ടും എണീറ്റിട്ട് അതേ നിയ്യത്ത് വെച്ചിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ നാല് റക്അത്ത് പൂർത്തിയാക്കുക. നാല് റക്അത്തുകളിലും നാല് സൂറത്ത് ഓതുക. ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും നാല് റക്അത്തിലും നാല് സൂറത്ത് ഓതണം. ഒറ്റ സൂറത്തല്ല, നാല് സൂറത്ത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് സൂറത്തു വള്ളുഹാ വല്ലൈലി ഇദാ സജാ, മൂന്ന് സൂറത്തു അലം നശ്റഹ് ലക സദ്റക, നാല് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. എത്രയായി? എത്രയായി? നാല്. ചില സ്ഥലത്ത് ചോദിച്ചാൽ മൂന്ന് എന്ന് പറയും. അപ്പൊ ഫാത്തിഹയോ? ഫാത്തിഹ സൂറത്തല്ല ഉസ്താദേ പറയും, കാരണം നിസ്കാരത്തിൽ ഫാത്തിഹ മീന ഒരു സൂറത്ത് എന്നല്ലേ പറയല്. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹ സൂറത്തല്ല. ഫാത്തിഹ സൂറത്ത് തന്നെ ഏറ്റവും വലിയ സൂറത്താണ് ഫാത്തിഹ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ നാല് റക്അത്തിലും നാല് സൂറത്ത് ഓതിയിട്ട് സലാം വീട്ടണം. സലാം വീട്ടിയതിനു ശേഷം 70 തവണ അസ്തഗ്ഫിറുല്ലാഹ അദീം എന്ന തൗബയുടെ സീഗ ചൊല്ലണം. പിന്നെ 70 തവണ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഉറക്കം വരുന്നത് വരെ അന്ന് കിടന്നുറങ്ങിയാൽ, വാട്സപ്പ് ദൂരെ വെക്ക്, ഫേസ്ബുക്ക് ദൂരെ വെക്ക്, കിടന്നുറങ്ങിയാൽ ആ ഉറക്കിൽ വരുന്നു നൂഴുക്കി സാഗരി നൂഴുക്കി ജൽവാ നൂഴുക്കി ജൽഖാ ജാ മദീന തുജേ സലാം. കാണാന് നല്ല സുമുഖനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ കണ്ടു മരിക്കാൻ നമുക്കത് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ചെയ്തിട്ട് കണ്ടവരുണ്ടോ ഉസ്താദെ? കണ്ടവരുണ്ട്. സയ്യിദ് മുഹമ്മദ് ഹിഖ്ഖിൻ നാസിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിക്കുവോളം ഇത് പതിവാക്കി. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളിയാഴ്ച രാത്രി രാവ് ഗുരുവാര അസ്തമിച്ച് ശുക്രവാര രാത്രി ഇന്ദിന രാത്രിയും തർത്ത അങ്ങനെ ചെയ്താൽ ചെയ്തപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ ഞാൻ ഒരിക്കൽ തങ്ങളെ കണ്ടപ്പോ എന്നോട് തങ്ങൾ ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ തൊള്ള തുറന്നു, ഫഫതൈതു ഫമീ, ഞാൻ എന്റെ വായ തുറന്നു. പ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വായിൽ അങ്ങ് തുപ്പി തന്നു. ഫതഫല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഫിയാ, എന്റെ വായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പി തന്നു. ഗലീജ് തോന്നുന്നുണ്ടാ? ഗലീജ് തോന്നുന്നവനക്ക് ഈ സദസ്സിൽ ഇരിക്കാൻ അർഹതയില്ല. കാരണം നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീർ പോട്ടെ നബി തങ്ങളെ മൂത്രം കുടിച്ച സ്വഹാബത്തില്ലേ, നബി തങ്ങളെ രക്തം കുടിച്ച സ്വഹാബത്തില്ലേ, എടാ നീ എത്ര വലിയ എഡ്യൂക്കേറ്റഡ് ആയാലും, നീ എത്ര വലിയ ഗ്രാജുവേറ്റഡ് ആയാലും, നീ എത്ര വലിയ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയാലും, നിനക്ക് റസൂലുള്ളാനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബ് മറിച്ചു നോക്കൂ. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ നിഹായയിൽ കാണാ പ്രബലമായ അഭിപ്രായം. ഇബ്നു ഹജർ റളിയല്ലാഹു റംലി ഇമാമിന്റെ ഇടയിൽ തർക്കമുള്ള അഭിപ്രായമാണെങ്കിലും റംലി ഇമാം പ്രബലമാക്കിയിട്ടുള്ളത് അന്നഫലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഹിറാ, നബിതങ്ങളെ മൂത്രം ശുദ്ധിയുള്ളതാണ്, നബിതങ്ങളെ രക്തം ശുദ്ധിയുള്ളതാണ്. പിന്നെയല്ലേ ഉമിനീരിന്റെ കാര്യം പറയേണ്ടത്? അങ്ങനെ എന്റെ തൊള്ളയിൽ ഉമിനീർ തുപ്പിത്തന്നു. ഞാൻ അപ്പോൾ തന്നെ വയറ്റിലാക്കി, കാരണം ഇത് സാധാരണ ഉമിനീരല്ലല്ലോ. ഞാൻ വയറ്റിലാക്കി, വയറ്റിലാക്കിയപ്പോ എനിക്ക് വല്ലാത്തൊരു അവസ്ഥ, എന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല, വല്ലാത്ത സന്തോഷം. കാരണം എന്റെ വയറ്റിന്റെ ഉള്ളിലല്ലേ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമിനീർ ഇറങ്ങിയിട്ടുള്ളത്. എന്നെ പിടിച്ചാ കിട്ടുന്നില്ല. അപ്പൊ എന്താക്കിയറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പൊക്കിൾക്ക് ഒരു കുത്തങ്ങ് കൊടുത്തു. പൊക്കിൾക്ക് നബി സല്ലല്ലാഹു സ്വപ്നത്തിലാണ് നോക്കിയത്, പൊക്കിൾക്ക് അങ്ങ് ഒരു കുത്ത് തന്നപ്പോ ഫസക്കന ഹാലി, ഞാൻ അവിടെ സമാധാനായി, ഒന്ന് സമാധാനം, പിന്നെ ഞാൻ കറക്റ്റായി. ഇത് ചെയ്തിട്ട് തങ്ങളെ കാണാൻ കഴിഞ്ഞതാണ്. അല്ലാഹു തൗഫീഖ് തയ്യട്ടെ, അതിന് ഈ സദസ് കാരണമാക്കി തരട്ടെ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾക്ക് ഇനിയും ദീർഘകാലം അവിടുത്തെ നേതൃത്വം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ നാടിനും നമ്മുടെ നാട്ടുകൾക്കൊക്കെ അവിടുത്തെ ദീർഘകാലത്തെ നേതൃത്വം അല്ലാഹു നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്ത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സദസ്സിന്റെ മഹത്വം അറിഞ്ഞതുകൊണ്ടല്ലേ ഇവിടെയുള്ള ഓരോരുത്തരും ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ സ്റ്റേജിലും സദസ്സിലും ഞാൻ കാണുകയാണ്, എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിൽ നിന്ന് എത്രയോ വാഹനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, എന്റെ കളസയുടെ തൊട്ടടുത്ത് മാഗുണ്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട്, പാലഹുളയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചിക്കമഗളൂർ ജില്ലയുടെ ഒരുപാട് പാർശ്വഭാഗങ്ങളിൽ നിന്നോ ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ നേതൃത്വം നൽകുന്ന ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ ഫലം കാണാതെ ആരും വരൂല്ല. ഇതൊക്കെ ഫലം കണ്ടിട്ടാണ് അല്ലാഹു ഇതിന്റെ തനിമ നിലനിർത്തി തരട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, ഒരു തങ്ങളെ കുറിച്ചും വാട്സപ്പിലോ ഫേസ്ബുക്കിലോ തോന്നിവാസം അഭിപ്രായം പറയുന്നവന് കില്ലൂർ തങ്ങൾ സ്വലാത്തിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അർഹതയില്ല. അത് കാപട്യമാണ്, മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഞാനിത് തങ്ങളെ സമ്മതത്തോടെ തുറന്ന ഭാഷയിൽ പറയുന്നു, ഒരു തങ്ങളെ കുറ്റം പറയുന്ന സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ. നമ്മൾ സർവ്വതങ്ങന്മാരെ ബഹുമാനിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ, ഈ അടുത്ത് ഈ സ്ഥലത്തുണ്ട് ഒരാള്, ഞാൻ അയാളെ പേര് പറയുന്നില്ല, അയാൾ എനിക്ക് ഫോൺ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, തങ്ങളെ സ്വലാത്തിന്റെ സദസ്സിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരാൾ സ്വലാത്തിന് വല്ലാത്ത പവർ കൂടുന്നുണ്ട് ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വലാത്തിന് പവർ നേരത്തെ ഉണ്ടല്ലോ. അല്ല, ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങള്. അതെങ്ങനെ അനുഭവിക്കണത്? അൽഹംദുലില്ലാ, ഒരു നാട്ടിന്റെ പേര് പറഞ്ഞു, ഞാനതൊന്നും ഇപ്പൊ പറയുന്നില്ല, വേണ്ടി വന്നാൽ പറയും. എന്താണ്? അവിടെ ഒരു സ്ത്രീക്ക് വല്ലാത്ത അസുഖമാണ്, ഡോക്ടർമാരടുത്ത് കൊണ്ടുപോയി, ഒരു കുറവും കാണുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ എത്ര പേരാണ് എന്നോട് തന്നെ തങ്ങളോട് പറയണമെന്ന് പറഞ്ഞവർ, തങ്ങളുടെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് ഫോം വിളിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഫോം കൊടുത്താൽ പിന്നെ ഞമ്മളെ പണിയും നടക്കൂല, തങ്ങളുടെ പണിയും നടക്കൂല. എത്ര പേരാ ആർക്കാൻ പറഞ്ഞത്? അപ്പൊ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എല്ലാം ഒരുപാട് സ്റ്റേജ് മാരകമായ രോഗമാണ്, സ്റ്റേജ് വിട്ടുകിടന്നു, ഡോക്ടർമാർ കൈവിട്ടു. അവസാനം തങ്ങളുടെ അടുത്ത് വന്നു, തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നും ഒരു സ്ഥലത്തും ചെയ്യിപ്പിക്കണ്ട, നിങ്ങൾ ഓപ്പറേഷൻ ഉപ്പാപ്പ നടത്തി തരൂ. അവരെ ഓപ്പറേഷൻ അങ്ങ് നടന്നു. പറയാണ്, സ്വപ്നത്തിൽ രണ്ട് പേര് വന്നിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്തു. ആ രണ്ട് പേരെ ഉമ്മ പറഞ്ഞിട്ടുമുണ്ട്, വേണ്ടി വന്നാൽ വെളിപ്പെടുത്തും കേട്ടോ എന്നിട്ട് പറഞ്ഞു. ഇപ്പൊ എന്താ അവിടുത്തെ അവസ്ഥ എന്തറിയോ? യഥാർത്ഥത്തിൽ അവരെ കൂട്ടി
കൂട്ടത്തിൽ ചില പുത്തനാശയക്കാരുണ്ട്, ഇങ്ങനെ ഒരു പവറില്ലട്ടോ ഇത് സിഹിറാണെന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും. അവരിൽ തന്നെ ചില പുത്തനാശയക്കാർ ഇത് കണ്ടിട്ട്, ഇത് നേർക്ക് നേർക്ക് കാണുന്ന മാജിക് ഷോ അല്ല, ഇത് നേർക്ക് നേർക്ക് കാണുന്നത്, ഇത് കണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരേണ്ട ചരിത്രം കർണാടകത്തിന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതവിടുത്തെ വെല്ലുപ്പാന്റെ പവറാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വേറൊരുത്തരനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, ഈ സദസ്സിന്റെ പുണ്യം കിട്ടണോ, മനസ്സ് ക്ലിയറായിരിക്കണം. ഒരുത്തനിക്ക് അടുത്തേക്ക് പോകാൻ വിളിച്ചു, ഈ സദസ്സിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചിന്തയുള്ളവരെ മുഴുവൻ ആളുകളോട് പറയുന്നു, മാറ്റി തിരുത്തണം ആ ചിന്ത, അതുണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ സദസ്സിൽ വന്നിരുന്നൊരു ഗുണം കിട്ടൂല. ഒരാൾ ഇപ്പൊ എനിക്ക് എടുത്ത് ഫോൺ വിളിക്കൊരു ചെറുപ്പക്കാരൻ, ഞാൻ ഇന്നാലും നാളെ സംഘടന പേര് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കണേ, പറഞ്ഞു ഉസ്താദേ ബായാർ തങ്ങളെ നമ്പർ കിട്ടുമോ. ഞാൻ പറഞ്ഞു നമ്പർ കിട്ടിയോളൂ, കിട്ടാതൊന്നുമില്ല, തരും, കൊടുത്തു. അപ്പൊ പറഞ്ഞു കില്ലൂര് തങ്ങളെ സലാത്തിന്റെ മജ്‌ലിസിൽ ഞാൻ കൊണ്ടുപോയി ഒരാളെ, രോഗിയെ, സുഖമായിട്ടില്ല. അങ്ങനെയാണ് ബായാർ തങ്ങളെ സലാത്തുക്ക്. ഞാൻ പറഞ്ഞു ബായാർ തങ്ങളെ സലാത്തുക്ക് പോണം, കില്ലൂർ തങ്ങളെ സലാത്തുക്ക് പോണം, തങ്ങന്മാരെ സലാത്തുക്ക് ഒക്കെ പോണം, എന്നിട്ടോ സ്വന്തം നാട്ടിലുള്ള സലാത്തിനും കൂടണം. അതും കൂടി ഞാൻ പറയാം, ഇതെല്ലാം തങ്ങളെ സലാത്തിന് പോകും. ഓന്റെ സ്വന്തം നാട്ടിൽ എല്ലാ ആഴ്ചയിലും സലാത്തുക്ക് അതിനോട് കിട്ടുന്നില്ല. അപ്പൊ ഈ അപ്പോ സാധാരണ ഈ സദസ്സിലൊക്കെ വന്നിരിക്കുന്നത് കാപട്ടി എന്നല്ല എന്റെ അർത്ഥം, നിങ്ങളെ കുറിച്ച് അല്ലോ ഞാൻ പറയണത്, അങ്ങനെ സദസ്സിൽ പോകാത്ത ആളുകളെ കുറിച്ച്. ഞാൻ പറഞ്ഞു മോനെ നിനക്കാ കുറവ്, ആ രോഗിക്കാ കുറവ്, തങ്ങൾക്കൊരു കുറവില്ല. കാരണം എന്തറിയോ, ഒരുത്തൻ പറഞ്ഞു ഞാൻ നിർത്തട്ടോ കൊറേ നേരം, ഞാൻ നിർത്താം, ആ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ നിർത്താം. ഒരുത്തൻ വണ്ടി കൊണ്ടുപോയി, വണ്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ പമ്പിന്റെ മുന്നിലിരുത്തി, പെട്രോൾ പമ്പിന്റെ മുന്നിലിരുത്തി നിർത്തിയിട്ട് പറഞ്ഞു എണ്ണ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ എണ്ണ അടിച്ചു, എണ്ണ അടിച്ച ശേഷം കൊണ്ട് വണ്ടി സ്റ്റാർട്ടാന്നില്ല. സ്റ്റാർട്ടാകാതായ സമയത്ത് ഓം പെട്രോൾ പമ്പിന്റെ മുതലാളിയോട് ഗലാട്ട ഹട്ട കാണിക്ക, എന്താ 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 നിന്റെ പെട്രോളിൽ എന്തോ ഒരു മിക്സ് ഉണ്ട്, വെള്ളം മിക്സ്. കാരണം എന്തറിയോ, നിന്റെ പെട്രോൾ ഒഴിച്ച ശേഷം ഇത് സ്റ്റാർട്ടാകുന്നില്ല, സ്റ്റാർട്ടാകുന്നില്ല വണ്ടി. അപ്പൊ പെട്രോൾ പമ്പിന്റെ മുതലാളി പറഞ്ഞു, എടാ കൊശവാ, എടാ കൊശവാ, നിന്റെ വണ്ടി മാത്രല്ലോ ഇവിടെ എത്ര വാഹനങ്ങളെ വന്നു പോയത്, ഓരൊക്കെ സ്റ്റാർട്ടായി പോയല്ലോ, ഓർക്കൊക്കെ ഒഴിച്ചത് ഇതേ പെട്രോൾ അല്ലേ, ഇതേ ഡീസൽ അല്ലേ, അല്ലാതെ ഓർക്ക് സ്വർഗത്തു കൊണ്ടു പെട്രോൾ ഒഴിച്ചതാ, ഒക്കെ ഇതേ പെട്രോൾ അല്ലേ, പിന്നെന്താ തകരാറ്? തകരാറ് എന്റെ പെട്രോൾ പെട്രോളിനല്ല, തകരാറ് നിന്റെ വാഹനത്തിന്റെ ഇഞ്ചിൻ. അതുകൊണ്ട് ഷോറൂം കൊണ്ടുപോയിക്കോ, പരിശോധിപ്പിച്ചോ, നോക്കുമ്പോ ഷോറൂം കൊണ്ടുപോയി, കൊണ്ടുപോകുമ്പോ ഇഞ്ചിന്റെ തകരാറാ. അതാ ഞാൻ പറഞ്ഞ, ഇഞ്ചിന്റെ തകരാറുണ്ടായാൽ പിന്നെ ഇവിടെ എത്ര മരുന്ന് കെട്ടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാരോടും ഇഞ്ചിന് നന്നാക്കിയിട്ട് വരണം, വന്നാൽ ഇവിടുന്ന് പെട്രോൾ ഒഴിച്ചു തരും, ഇവിടുന്ന് പരിഹാരങ്ങൾ ഒഴിച്ചു തരും, പെട്രോൾ ഒഴിച്ചു തരും. നൗഫൽ സഖാബി കിന്നൂർ സലാത്തിന്റെ സദസ്സിൽ പെട്രോൾ ഒഴിച്ചു തരും പറഞ്ഞു, അത് ഉസ്താദുമാർക്ക് അറിയും, സാധാരണക്കാർക്ക് ഞാൻ ഹക്കീഖത്ത് മജാസ് പറഞ്ഞിട്ട് രണ്ട് പ്രയോഗം, അത് മുഖ്തസറുൽ മഅനി ഒക്കെ ഇൽമുൽ ബലാഗന്റെ ഭാഗ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ആലങ്കാരിക പ്രയോഗം. അപ്പൊ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിച്ചു തരും, ആ പരിഹാരം കിട്ടും. അല്ലാഹു അക്കൂട്ടത്തിൽ സാധുക്കളായ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനിയും ദീർഘകാലം ബഹുമാനപ്പെട്ട സയ്യിദുന കില്ലൂർ തങ്ങൾ, ചെറിയ പ്രായമാണ്, ഞാൻ കില്ലൂരുകാരോട് പറയുന്നു നല്ല ആത്മാർത്ഥതയോടെ, എല്ലാ നേതാക്കളോടും ഞാൻ പറയട്ടെ, അവിടുത്തെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു, ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ ഒരു ബർക്കത്തുള്ള നാടായി ഇനിയും ഉയരും, വളരും, സംശയമില്ല. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്കും ഇവിടെ വരുമ്പോൾ ഇതിനൊക്കെ സൗകര്യം ചെയ്തു തന്ന ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ആളുകൾ, മദ്രസ മാനേജ്മെന്റ്, ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്ന് മാത്രം ഈ സമയം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത്. വ അഖറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.